ദൈവനാമത്തിന് മൗത്വമുണ്ടാകട്ടെ ടു റീച്ച് ദി അൺ റീച്ച് ഈഡൻ ടി വിയുടെ ശാപ് സ്കൂൾ പ്രോഗ്രാമിലേക്ക് എല്ലാ ദൈവമക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നാം ഈ ക്വാർട്ടർ മുഴുവൻ ദൈവത്തിന് വേണ്ടി സ്നേഹിതരെ ഉണ്ടാക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നാം അതിൻ്റെ എട്ടാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നു പാഠത്തിൻ്റെ ഹെഡിങ് യേശുവിനെ പോലെ ശുശ്രൂഷ ചെയ്യുക യേശുവിനെ പോലെ ശുശ്രൂഷ ചെയ്യുക മനപ്പാടവാക്യമായിട്ട് മത്താടി സുവിശേഷം ഒൻപതാം അധ്യായം അതിൻ്റെ മുപ്പത്തി ആറാമത്തെ വാക്യമാണ് മനപ്പാടവാക്യം മത്താടി സുവിശേഷം ഒൻപതിൻ്റെ മുപ്പത്തി ആറ് അതിങ്ങനെ പറയുന്നു അവൻ പുരുഷാരത്തെ ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു മത്താട് സുവിശേഷം ഒൻപത് മുപ്പത്തിയാറ് പറയുന്ന അവൻ പുരുഷാരത്തെ ഇടയിനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു ഇന്നത്തെ പാഠത്തിൽ യേശുവിൻ്റെ ശുശ്രൂഷ ആണ് പഠിക്കുന്നത് യേശുവിനെ പോലെ ശുശ്രൂഷ ചെയ്യണമെന്നാണ് ഇന്നത്തെ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഇവിടെ മനപ്പാഠവാക്യത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവ് പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകല ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു അനേകർ കർത്താവിൻ്റെ അടുക്കിലേക്ക് രോഗ സൗഖ്യത്തിനായി വരികയും അനേകർക്ക് കർത്താവിൻ്റെ ശുശ്രൂഷ ആശ്വാസപ്രദമാകുകയും ചെയ്തു എന്നിവിടെ പറയുന്നു അപ്പോൾ അവരുടെ ആവശ്യങ്ങളെ കണ്ടപ്പോൾ ദേവമക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ കർത്താവ് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു എന്നാണ് മനപ്പാഠവാക്യം പറയുന്നത് അവരുടെ അവസ്ഥ കർത്താവ് മനസ്സിലാക്കി പുരുഷാരത്തിൻ്റെ അവസ്ഥ കർത്താവ് മനസ്സിലാക്കിയിട്ട് കർത്താവ് പറയുകയാണ് മനപ്പാടവാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് അവർ ഇടയിനില്ലാത്ത ആടുകളെ പോലെ എങ്ങനെയുള്ളവരാണ് ചിന്നിയവരും കൊഴഞ്ഞവരുമായി കണ്ടിട്ട് കർത്താവ് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു അപ്പോൾ ഒരു മനസ്സലിയുന്ന കർത്താവിനെയാണ് നാം സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷയുടെ മാതൃക ഇന്നത്തെ പാഠത്തിൽ നമ്മളെ പഠിപ്പിക്കും ലേഖകൻ പ്രത്യേകിച്ച് പറയുന്നു ജനങ്ങളുടെ ആവശ്യങ്ങളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിയുകയും അവിടെ ആവശ്യങ്ങളിൽ ഉത്കണ്ഠ നിറഞ്ഞവനായി അധികം താല്പര്യമുള്ളവനായി കർത്താവ് പെരുമാറി എന്നിന്നത്തെ പാഠത്തിൽ പഠിപ്പിക്കുന്നു കർത്താവിൻ്റെ ശുശ്രൂഷ മുഴുവൻ മറ്റൊരു ജീവിതത്തെ കേന്ദ്രീകരിക്കുന്നതായിരുന്നു എന്നിന്നത്തെ പാഠത്തിൽ ലേഖകൻ പറയുന്നു തൻ്റെ പരിശു ശുശ്രൂഷയിൽ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി കുരുടെ കുരുടരുടെ കണ്ണുകൾ തുറന്നു ചെകിടർക്ക് കൊടുത്തു ഭൂതഗ്രസ്തരെ ആ ബാധയിൽ നിന്ന് കർത്താവ് വിടുപ്പിച്ചു ആവശ്യങ്ങളിരുന്ന് അനേകരെ കർത്താവ് സൗഖ്യമാക്കിയതായിട്ട് ഇവിടെ പറയുന്നു അപ്പോൾ ആമുഖത്തിലെ ലേഖകൻ പറയുന്നത് ജനങ്ങളുടെ ആവശ്യത്തെ മനസ്സിലാക്കിയായിരുന്നു കർത്താവ് തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചത് എന്നിവിടെ പറയുന്നു അപ്പോൾ പുരുഷാരത്തിൻ്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കി കർത്താവ് സ്വയം അവരെക്കുറിച്ച് മനസ്സരിഞ്ഞു എന്ന് ആമുഖത്തിൽ ലേഖകൻ ഇവിടെ പറയുന്നു ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം ഞായറാഴ്ചത്തെ ഭാഗത്ത് നാം പഠിക്കുന്നത് ജനത്തോടുള്ള യേശുവിൻ്റെ മനോഭാവം ജനത്തോടുള്ള യേശുവിൻ്റെ മനോഭാവം തുടക്കത്തിലെ നാം മനസ്സിലാക്കി ജനത്തോട് കേന്ദ്രീകരിക്കുന്ന ശുശ്രൂഷയായിരുന്നു കർത്താവ് ചെയ്തത് അവിടെ ആവശ്യങ്ങളെ കണ്ടപ്പോൾ കർത്താവ് മനസ്സരിഞ്ഞു എന്നിവിടെ പറയുന്നു അല്ലേ ഇവിടെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കി കർത്താവ് അവരോടൊപ്പം പെരുമാറി എന്നിവിടെ പറയുന്നു പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് വിമർശിക്കുന്ന ശാസ്ത്രിമാരും സദൂക്കിയരും ഒക്കെ കണ്ടെത്തിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് അവൻ പാപികളെ കൈക്കൊള്ളുകയും അവരോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് പലപ്പോഴും കർത്താവിനെ കുറ്റം കണ്ടുപിടിച്ചതായ പരീശന്മാരും ശാസ്ത്രിമാരും സദൂക്കയരും യേശുവിനോട് ഉള്ളതായ ഒരു വിമർശനം എന്ന് നാം പൊതുവെ കാണുന്നത് എല്ലാവരെയും കൈക്കൊണ്ട് പാപികളെ കൈകൊള്ളുകയും അവരോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്തു മത്തായുടെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര വിളിപ്പാൻ വന്നത് അതുകൊണ്ട് കർത്താവിൻ്റെ മനോഭാവമാണ് ഞായറാഴ്ചത്തെ ഭാഗത്തിൽ പഠിക്കുന്നത് യേശുവിൻ്റെ മനോഭാവം എന്തായിരുന്നു യേശുവിൻ്റെ മനോഭാവം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനോഭാവമായിരുന്നു പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഈ പരീശന്മാരും ശാസ്ത്രിമാരും സദൂക്കിയുടെ ഒരു മനോഭാവം ഇവിടെ പറയുന്നുണ്ട് അവരുടെ മനോഭാവം എന്ന് പറയുന്നത് പരമാവധി എല്ലാവരെയും ഒഴിവാക്കുക എന്നതായിരുന്നു ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും മനോഭാവം അപ്പോൾ രണ്ട് വ്യത്യസ്ത മനോഭാവങ്ങളെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു യേശുവിൻ്റെ മനോഭാവം എല്ലാവരും ഉൾക്കൊള്ളുക മറിച്ച് അന്നത്തെ കാലത്ത് വേദപണ്ഡിതന്മാരെന്ന് അറിയപ്പെടുന്ന ശാസ്ത്രിമാരുടെയും പരീഷന്മാരുടെയും മനോഭാവം എന്ന് പറയുന്നത് പരമാവധി ജനങ്ങളെ അവരിൽ നിന്ന് ഒഴിവാക്കുക ഇപ്പോൾ രണ്ട് സമീപന രീതിയാണ് ഇവിടെ പറയുന്നത് എന്തുകൊണ്ട് ശാസ്ത്രിമാരും പരീഷന്മാരും ഒരു സമീപനം പിന്തുടർന്നു എന്ന് ചോദിച്ചാൽ അവരൊരിക്കലും പാപികളുമായി മലിനപ്പെടുവാൻ അവരാഗ്രഹിച്ചിരുന്നില്ല ഒരു പക്ഷേ നമ്മൾ അവരോടൊപ്പം സമ്പർക്കം ചെയ്തു കഴിഞ്ഞാൽ അവിടെ പാ അവിടെ പാപികളുമായി നാം സമ്പർക്കം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവരോടൊപ്പം പാപികളായി മാറും എന്നൊരു ചിന്ത അന്നത്തെ വേദപണ്ഡിതന്മാർക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഒരിക്കലും പാവവുമായി മലിനപ്പെടുവാൻ അന്നത്തെ ശാസ്ത്രിമാരും പരീഷന്മാരും ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഇവിടെ എങ്കിലും കർത്താവിൻ്റെ മനോഭാവം നാം മനസ്സിലാക്കി അതുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ എങ്ങനെയുള്ളവരായിരിക്കണമെന്ന് കർത്താവിന് നിർബന്ധം ഉണ്ടായിരുന്നു ഇന്നത്തെ ഞായറാഴ്ചത്തെ ഭാഗത്ത് പഠിക്കുന്നത് കർത്താവ് ആഗ്രഹിക്കുന്ന മനോഭാവം എന്താണ് യേശുവിൻ്റെ മനോഭാവം നാം മനസ്സിലാക്കി എല്ലാവരെയും ഒരുപോലെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതാണ് യേശുവിൻ്റെ മനോഭാവം അതുകൊണ്ട് കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ രണ്ട് ഉദാഹരണങ്ങൾ പ്രധാനമായും പറയുണ്ടായി യേശുവിൻ്റെ മനോഭാവത്തെ ചിത്രീകരിക്കുന്ന രണ്ട് ഉദാഹരണങ്ങൾ കർത്താവിൻ്റെ മക്കൾ എങ്ങനെയുള്ളവരായിരിക്കണം മത്താട് സുവിശേഷം വായിക്കുമ്പോൾ അഞ്ചാം അധ്യായം അതിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വചനമാണ് മത്താട് സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ പറയുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതെന്തോന്നുകൊണ്ട് രസം വരുത്താം അതിനെ ചവിട്ടി മതിച്ച് കളയുന്നതല്ലാതെ അതിനെ ഒന്നിനും കൊള്ളുന്നതല്ല നമുക്ക് എല്ലാവർക്കും ഒരു വചനമാണ് അതുപോലെ വീണ്ടും പറയുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു മലമേലിരിക്കുന്ന പട്ടണം അറിഞ്ഞിരിപ്പാൻ പാടില്ല അപ്പോൾ രണ്ട് ഉദാഹരണങ്ങളെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു കർത്താവിൻ്റെ മക്കൾ എങ്ങനെയുള്ളവരായിരിക്കണമെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി രണ്ട് സിമ്പിൾ എക്സാമ്പിള് ഇവിടെ കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ് ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പഠിച്ചത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു അല്ലേ ഉപ്പിൻ്റെ പ്രത്യേകത അറിയാം പണ്ട് കാലത്ത് പുരാതന കാലത്ത് ഉപ്പ് ഏറ്റവും വലിയ വിലപിടിപ്പുള്ള ഒരു വസ്തുവായിട്ടാണ് പണ്ട് കാലത്ത് കണ്ടത് ഉപ്പിൻ്റെ പ്രയോജനം നമുക്കെല്ലാവർക്കും അറിയാം ഉപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ രണ്ട് പ്രത്യേക പല പല ഗുണങ്ങൾ ഉപ്പിന് ഉണ്ട് എങ്കിലും ഉപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കേടുകൂടാതെ വസ്തുക്കളെ സൂക്ഷിക്കുവാനുള്ള ഒരു ഗുണം ഉപ്പിനുണ്ട് കൂടാതെ കറികൾക്ക് രുചി വരുത്തുവാൻ ഉപ്പിന് സാധിക്കും അപ്പോൾ രണ്ട് പ്രത്യേക ഗുണങ്ങളുണ്ട് പല വസ്തുക്കളെയും കേട് കൂടാതെ സൂക്ഷിക്കുവാൻ ഉപ്പിന് കഴിയും രണ്ട് കറികൾക്ക് അല്ലേ നാം ഭക്ഷിക്കുന്ന കറികൾക്ക് രുചി കൂടുതൽ വരുത്തുന്നത് ഏതാ ഉപ്പാണ് അപ്പോൾ ഉപ്പിൻ്റെ പ്രത്യേകത ഇവിടെ നാം മനസ്സിലാക്കി അതുകൊണ്ട് കർത്താവ് നമ്മോട് പറയുന്നു നിങ്ങൾ ആരാകുന്നു ഭൂമിയുടെ ഉപ്പാകുന്നു ഈ സവിശേഷത ഈ ഗുണം ദൈവമക്കൾക്ക് ഉണ്ടാകണമെന്നാണ് ഞായറാഴ്ചത്തെ ഭാഗത്ത് പഠിപ്പിക്കുന്നത് നിങ്ങൾ ആരെ പോലെ ഉപ്പിനെ പോലെ ലയിക്കണം കറിയിലെ ഉപ്പ് ലയിക്കുന്നത് പോലെ ദൈവജനം മറ്റുള്ളവരുമായി ലയിക്കണം എന്നിവിടെ പറയുന്നു അതുപോലെ ഉപ്പ് വസ്തുക്കളെ കേടുകൂടാതെ സൂക്ഷിക്കുന്നത് പോലെ നാം ബന്ധങ്ങളെ മുറിയാതെ സൂക്ഷിക്കണമെന്ന് ഇന്നത്തെ ഭാഗത്ത് ഞായറാഴ്ചത്തെ പാഠത്തിൽ പറയുന്നു അപ്പോൾ ഉപ്പിൻ്റെ പ്രത്യേകത നാം മനസ്സിലാക്കി ഉപ്പ് ലയിക്കുന്ന ഒരു സ്വഭാവമുള്ളതാണ് കൂടാതെ ബന്ധങ്ങളെ അല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങളെ കേടുകൂടാതെ സൂക്ഷിക്കുവാനും ഉപ്പിന് കഴിയും എന്നിവിടെ പറയാം അപ്പോൾ ഉപ്പ് രുചി വരുത്തുന്ന സ്വഭാവമുള്ളതാണ് ഇപ്പോൾ നമ്മുടെ പെരുമാറ്റം അനേകർക്ക് രുചി വരുത്തുന്നതാകണം എന്ന് കർത്താവ് പറയുന്നു വീണ്ടും പറയുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു അല്ലേ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു മലമേലിരിക്കുന്ന പട്ടണം എന്ത് ചെയ്യാൻ പാടില്ല മറിഞ്ഞിരിപ്പാൻ പാടില്ല അതും വിളക്ക് കത്തിച്ച് പറഞ്ഞ കീഴല്ല എവിടെ വയ്ക്കേണ്ടത് തണ്ടിന്മേലത്രയും വയ്ക്കേണ്ടത് തണ്ടിൻമേൽ വെച്ചാൽ എന്താ പ്രത്യേകത തൊണ്ടിന്മേൽ വയ്ക്കുമ്പോൾ ആ പ്രകാശം ആ പ്രദേശം മൊത്തവും പരക്കും അല്ലെങ്കിൽ ആ റൂം കംപ്ലീറ്റ് ആ പ്രകാശം പരക്കും എന്ന് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ ആരാകുന്നു വെളിച്ചം ആകുന്നു ഇവിടെ വെളിച്ചത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെളിച്ചമെന്ന് പറയുന്നത് ഒരിക്കലും ഇരുളിനെ ഒഴിവാക്കുന്നതല്ല രണ്ട് ഇരുളിൽ തന്നെ വെളിച്ചം പ്രകാശിക്കുന്നു ഇനി വെളിച്ചം ഒരിക്കലും ഇരുളിൽ നിന്ന് വേർവിരിഞ്ഞ് നിൽക്കുന്നില്ല വേറൊരു പ്രത്യേകത വെളിച്ചം ഇരുളിനുള്ളിൽ കടന്ന് വെളിച്ചം ഇരുളിൻ്റെ ഉള്ളിൽ കടന്ന് ഇരുളിനെ തന്നെ വെളിച്ചമാക്കി മാറ്റുന്നു ഇതാണ് വെളിച്ചത്തിൻ്റെ പ്രത്യേകത ഏത് കൂരിരുട്ടിലും കടന്ന് ചെന്ന് അതിനെ പ്രകാശിപ്പിക്കുവാൻ വെളിച്ചത്തിന് കഴിയും എന്നിവിടെ പറയുന്നു അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ദൈവമക്കൾ ആരായി മാറണം ദൈവമക്കൾ വെളിച്ചത്തിൻ്റെ മക്കളായി മാറണം കർത്താവ് തന്നെ ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞു ഫിലിപ്പിയർക്ക് എഴുതിയിൽ എങ്ങനെത്തിൽ പറയുന്നു ലോകത്തിൽ ജ്യോതിസുകളെപ്പോലെ പ്രകാശിക്കണമെന്നാണ് പറയുന്നത് ദൈവമക്കൾ പോലെ പ്രകാശിക്കണം നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കണം വീണ്ടും യശ്യാവിൻ്റെ പ്രവചനത്തിൽ പറയുന്നു അറുപതാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം എഴുന്നേറ്റ് പ്രകാശിക്കുക നിന്റെ പ്രകാശം നിന്റെ മേൽ വന്നിരിക്കുന്നു ഏഹോയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞായറാഴ്ചത്തെ ഭാഗത്ത് ദൈവമക്കൾ മക്കൾ ആരായി ഇരിക്കണമെന്നിവിടെ പറയുന്നു സദൂക്കിയരും പരീശന്മാരും മനുഷ്യരെ ഒഴിവാക്കിയപ്പോൾ കർത്താവ് എല്ലാവരും ഒരുപോലെ ചേർത്തുകൊണ്ട് അതുകൊണ്ട് കർത്താവ് പറയുന്നു ദൈവമക്കൾ ആരായി മാറണം ഭൂമിയുടെ ഉപ്പായി മാറണം രണ്ടാമത് ദൈവമക്കൾ ലോകത്തിൻ്റെ വെളിച്ചമായി മാറണം സ്വയം ചിന്തിക്കുക നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുക അഡൻറ്റിസ്റ്റുകാരായ നമുക്ക് ഈ ലോകത്തിൽ ഉപ്പായി മാറുവാനും വെളിച്ചമായി മാറുവാനും നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുക നാം ലോകത്തിൻ്റെ ഉപ്പാകുന്നു നാം ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു അതുകൊണ്ട് ഈ വിസ്മയകരമായ ഈ വലിയ സത്യം നാം മനസ്സിലാക്കുകയും പോലെ ആരെയും ഒഴിവാക്കാതെ എല്ലാവരെയും ചേർത്തുകൊണ്ട് ഈ വലിയ ദൗത്യം ചെയ്യുവാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കട്ടെ എന്നാണ് ഇന്നത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത് തിങ്കളാഴ്ചത്തെ ഭാഗത്ത് നാം പഠിക്കുന്നത് മനുഷ്യരോട് യേശു ഇടപെട്ട വിധമാണ് പഠിക്കുന്നത് തിങ്കളാഴ്ചത്തെ ഭാഗത്ത് നാം പഠിക്കുന്നത് മനുഷ്യരോട് യേശു ഇടപെട്ട വിധം അപ്പോൾ നാം കർത്താവിൻ്റെ ശുശ്രൂഷയാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത് കർത്താവ് ചെയ്ത മാതൃക ശുശ്രൂഷയാണ് പഠിക്കുന്നത് ഇവിടെ ലേഖകൻ ഒരു കാര്യം വ്യക്തമായി പറയുന്നു എല്ലാ ജനത്തിൽ നിന്നും നല്ലത് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തത് എല്ലാവരിലും നന്മ കൊണ്ടുവരിക ഒരു കാര്യം ഇന്നത്തെ പൽക്കാലം അറിഞ്ഞിരിക്കുക ശാസ്ത്രിമാരും പരീക്ഷന്മാരും മനുഷ്യരെ ഒഴിവാക്കിയപ്പോൾ കർത്താവ് എല്ലാവരെയും ചേർത്ത് കൊണ്ട് എന്താ കാര്യമെന്ന് ചോദിച്ചാൽ എല്ലാ മനുഷ്യർക്കും നന്മകളുണ്ട് എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ നന്മകൾ ഉണ്ട് അതുകൊണ്ട് ജനത്തിൽ നിന്ന് ഏറ്റവും നല്ലത് പുറത്ത് കൊണ്ടുവരുവാനാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ ആഗ്രഹിച്ചത് ഇവിടെ തിങ്കളാഴ്ചത്തെ ഭാഗത്ത് അസാധാരണക്കാരായ അല്ലെങ്കിൽ സാധാരണക്കാരല്ലാത്തതായ രണ്ടു പേരുടെ സാക്ഷ്യങ്ങളാണ് തിങ്കളാഴ്ചത്തെ ഭാഗത്ത് നാം പഠിക്കുന്നത് എവരിൽ നിന്ന് കർത്താവ് നല്ലത് കൊണ്ടുവന്ന ഒരു അനുഭവമാണ് തിങ്കളാഴ്ചത്തെ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഇവിടെ പ്രത്യേകിച്ച് പറയുക കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി വാക്യം വായിക്കുമ്പോൾ അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ജനങ്ങൾ ആശ്ചര്യപ്പെട്ടു എന്നിവിടെ പറയുന്നു അപ്പോൾ കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കാൻ വളരെ താല്പര്യമായിരുന്നു ജനങ്ങൾക്ക് കാരണം കൂടിയ വാക്കുകളാണ് അല്ലെങ്കിൽ ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകളാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ ഉപയോഗിച്ചത് അതുകൊണ്ട് ജനം എപ്പോഴും കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ പ്രസംഗം കേൾക്കുവാൻ ജനം ആഗ്രഹിച്ചിരുന്നു എന്നിവിടെ പറയുന്നു ഇവിടെ രണ്ട് അസാധാരണക്കാരായ രണ്ട് പേരുടെ അനുഭവം ഇവിടെ പറയുകയാണ് ഒന്ന് മതാട് സുവിശേഷം വായിക്കുമ്പോൾ മതാട് സുവിശേഷം എട്ടാം അധ്യായം അഞ്ച് മുതൽ പത്തു വരെയുള്ള വേദവാക്യങ്ങൾ മതാട് സുവിശേഷം എട്ടാം അധ്യായം അഞ്ച് മുതൽ പത്തു വരെയുള്ള വേദവാക്യങ്ങളിൽ ഒരു ശതാധിപനയെക്കുറിച്ച് പറയുന്നു റോമിലെ ഒരു സൈന്യക്കാരനായ അല്ലെങ്കിൽ സൈന്യാധിപനായ ഒരു ശതാധിപനെക്കുറിച്ച് മതാട് സുവിശേഷം എട്ടാം അധ്യായം അഞ്ച് മുതൽ പത്തു വരെയുള്ള വേദവാക്യങ്ങളിൽ അവിടെ പറയുന്നു അവൻ കവർണ എത്തിയപ്പോൾ തുടക്കത്തിൽ വാക്യം അതാണ് പറയുന്നത് ഒരു ശതാധിപൻ വന്ന അവനോട് കർത്താവെ എൻ്റെ ബാല്യക്കാര്യൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു അപ്പോൾ ഒരു വലിയൊരു വ്യക്തി റോമിലെ ഒരു സൈന്യാധിപൻ ശതാധിപൻ എന്ന വാക്കിൻ്റെ അർത്ഥം നൂറ് പടയാളികളുടെ അധിപൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ നൂറ് പടയാളികളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അധിപൻ അപ്പം നമുക്കതിനെ ഒറ്റവാക്യത്തിൽ പറയാം സൈനികാധിപൻ കമാൻഡർ ഇൻ ചീഫ് എന്ന് നമുക്ക് ആ വ്യക്തിയെ പറയാം അപ്പോൾ ഒരു സാധാരണക്കാരനല്ല എന്ന് നാം തിരിച്ചറിയുക അപ്പോൾ റോമിലെ ഒരു ശതാധിപൻ വന്ന് ഒരു അപേക്ഷ അപേക്ഷകർത്താവിനോട് പറയുകയാണ് എന്താണ് അപേക്ഷ ആദ്യം തൻ്റെ ആൾക്കാരെയാണ് ദൂതന്മാരെയാണ് അവിടെ പറഞ്ഞു വിടുന്നത് യഹൂദന്മാരെ തന്നെ പറഞ്ഞു വിടുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ ഈ ശതാധിപനെക്കുറിച്ച് യഹൂദന്മാർ നല്ലൊരു അഭിപ്രായം ഇവിടെ പറയുന്നുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ ശതാധിപനെക്കുറിച്ച് പറയുന്നത് അവൻ്റെ അപേക്ഷ നീ ചെയ്തു കൊടുക്കണം അവൻ യോഗ്യനാണ് നമുക്ക് വേണ്ടി ഒരു പള്ളി വരെ അവൻ നിർമ്മിച്ച് നൽകിയിരിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു അപ്പോൾ നല്ലൊരു സർട്ടിഫിക്കറ്റാണ് യഹൂദന്മാർ ഈ ശതാധിപനെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ ശതാധിപൻ്റെ അപേക്ഷ എന്താണ് അവൻ്റെ പ്രിയദാസനായ ഒരു ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് രോഗിയായിരിക്കുന്നു മരിക്കാറായിരിക്കുകയാണ് അതുകൊണ്ട് അവനെ നീ സൗഖ്യമാക്കണം അപ്പം കർത്താവിൻ്റെ ശുശ്രൂഷ ആര് മനസ്സിലാക്കി ഈ ശതാധിപൻ മനസ്സിലാക്കി അതുകൊണ്ടാണ് തൻ്റെ ദൂതന്മാരെ അവിടെ അയക്കുന്നത് അപ്പോൾ ഇവിടെ കർത്താവ് അവനെ സൗഖ്യമാക്കുവാൻ ശതാധിപൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ ശതാധിപൻ പറഞ്ഞ ഒരു വചനമാണ് ഇന്ന് മെയിനായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ശതാധിപൻ പറയുകയാണ് കർത്താവെ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി എൻ്റെ ബാലിക്കാരന് സൗഖ്യം വരും ശതാധിപൻ സ്വയം പറയുകയാണ് നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല അപ്പോൾ ഒരു വാക്ക് മാത്രം കർത്താവ് നീ കൽപ്പിച്ചാൽ മതി എൻ്റെ ബാലയക്കാരന് സൗഖ്യമാകും ഇത് കേട്ടിട്ട് കർത്താവ് അതിശയിച്ചു കർത്താവോട് ഒരു വചനം പറയുന്നു ഇസ്രായേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അപ്പോൾ അത്രയ്ക്കും ഒരു വിശ്വാസം ഈ ശതാധിപന് കർത്താവിലുണ്ടായിരുന്നു അല്ലേ നീ എൻ്റെ പുരയ്ക്കകത്ത് വരണ്ട അവിടെ നിന്ന് ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി എൻ്റെ ബാലയക്കാരൻ എന്തുണ്ടാകും സൗഖ്യം ഉണ്ടാകും അപ്പോൾ അവൻ്റെ നന്മ ശതാധിപൻ്റെ വിശ്വാസം ഇവിടെ കർത്താവ് കണ്ടതായിട്ട് ഇവിടെ പറയുന്നു അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഇസ്രായേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം എന്തു ചെയ്തിട്ടില്ല കണ്ടിട്ടില്ല അപ്പോൾ അസാധാരണക്കാരായ വ്യക്തികളിൽ നിന്ന് നല്ല വശങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള നല്ല വശങ്ങൾ കണ്ടെത്തുവാൻ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് കഴിഞ്ഞു എന്ന് പറയുന്നു വീണ്ടും മർക്കൂസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി നാലാമത്തെ വാക്യം മർക്കൂസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം എൻ്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ ഒരു യഹൂദ ശാസ്ത്രിയെക്കുറിച്ച് ഇവിടെ പറയുകയാണ് ഒരു യഹൂദ ശാസ്ത്രി ഇവിടെ കർത്താവിൻ്റെ അടുക്കൽ വരുന്നു അവിടെ പന്ത്രണ്ടാം അധികം മുപ്പത്തിനാലാം വാക്യം വായിക്കുമ്പോൾ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു എന്ന് യേശു കണ്ടിട്ട് നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞു അതിൻ്റെ ശേഷം അവനോട് ആരും ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞില്ല ഇവിടെ ഒരു യഹൂദ ശാസ്ത്രി അത് ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോഴൊക്കെ അത് മനസ്സിലാക്കാൻ കഴിയും മർക്കോസിൻ്റെ സുവിശേഷം ആറാം ആറാമധ്യായം അതിന് ഇരുപത്തെട്ടാം വാക്യമൊക്കെ വായിക്കുമ്പോൾ അത് മനസ്സിലാകുന്നു മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം വായിക്കുമ്പോഴൊക്കെ അവിടെ മനസ്സിലാകുന്നു ശാസ്ത്രിമാരിൽ ഒരുവൻ വന്ന് കർത്താവിനോടൊരു ചോദ്യം ചോദിക്കുകയാണ് മുഖ്യ കൽപ്പന ഏതാണ് ഏതാണ് മുഖ്യ കൽപ്പന കർത്താവോട് മറുപടി പറയുന്നു എൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക അതാണ് ഏറ്റവും മുഖ്യമായ കൽ കൽപ്പന അപ്പോൾ വന്ന ശാസ്ത്രിക്ക് മനസ്സിലായി ദൈവം ഒരുവനേ ഉള്ളൂ അല്ലെങ്കിൽ ദൈവം ഏകനേ ഉള്ളൂ എന്ന് ആ ശാസ്ത്രിക്ക് മനസ്സിലായി ശാസ്ത്രി ബുദ്ധിയോടുകൂടി ഉത്തരം പറഞ്ഞു ശാസ്ത്രി പറഞ്ഞ ഉത്തരം എന്താണ് ദൈവം ഏകനേ ഉള്ളൂ ആ ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത് അപ്പോൾ ബുദ്ധിയോടു കൂടിയതായ യവൻ്റെ മറുപടി കേട്ടിട്ട് കർത്താവ് പറഞ്ഞു നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല അപ്പോൾ ഒരു കാര്യം ചിന്തിക്കുക നാം പലപ്പോഴും പല മനുഷ്യരെയും അകറ്റി നിർത്താറുണ്ട് അല്ലേ നമ്മുടെ കണ്ണിൽ പലരും ദൈവരാജ്യത്തിൽ നിന്ന് അകന്നവരാണ് പക്ഷേ ഈ പാഠത്തിൽ പറയുന്നു ആരും ദൈവരാജ്യത്തിൽ നിന്ന് അകന്നവർ അല്ല അപ്പോൾ ഇവിടെ തിങ്കളാഴ്ചത്തെ പാഠത്തിൽ കർത്താവ് എല്ലാവരോടും ഇടപെട്ട വിധമാണ് തിങ്കളാഴ്ചത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നു അസാധാരണമായ വ്യക്തികളോടൊപ്പം പോലും ശതാധിപനോടും ഈ യഹൂദശാസ്ത്രിയോട് പോലും കർത്താവ് ഇടപെട്ടിട്ട് അവരിൽ നിന്ന് നല്ല വശങ്ങൾ കർത്താവ് മനസ്സിലാക്കി എന്നിവിടെ പറയുന്നു അപ്പോൾ ഞാൻ തിങ്കളാഴ്ചത്തെ പാഠത്തിൽ നമ്മെ മനസ്സിലാക്കി തരുന്നത് എങ്ങനെ വ്യക്തികളോട് ഇടപെടണം എന്ന് തിങ്കളാഴ്ചത്തെ പാഠത്തിൽ പഠിപ്പിക്കുന്നു തിങ്കളാഴ്ചത്തെ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് നാം എങ്ങനെയാണ് വ്യക്തികളോട് ഇടപെടേണ്ടത് എങ്ങനെയാണ് ഒരു വ്യക്തിയോട് സംസാരിക്കണം കൊലോസിയർക്ക് ലേഖനത്തിൽ നാലാം അധ്യായം അഞ്ചും ആറും വാക്യൽ കൊലോസിയർക്കിഴുതി ലേഖനം നാലാം അധ്യായം അതിൻ്റെ അഞ്ചും ആറും വാക്യത്തിൽ പറയുന്നത് ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്നറിയേണ്ടതിന് നിങ്ങളുടെ വാക്കെപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ അപ്പോൾ എങ്ങനെയാണ് വ്യക്തികളോട് സംസാരിക്കേണ്ടത് നിങ്ങളുടെ വാക്ക് വാക്കെപ്പോഴും എങ്ങനെയുള്ളതായിരിക്കണം കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ അതുകൊണ്ടാണ് കർത്താവിൻ്റെ ലാവണ്യ വാക്കുകൾ കേട്ടപ്പോൾ ജനമൊക്കെയും കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് കടന്ന് വന്നത് അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ആരും ആരല്ല ദൈവത്തിൽ നിന്ന് ആരും അകന്നവർ അല്ല കർത്താവ് എല്ലാ മനുഷ്യരുമായിട്ടും കർത്താവ് ഇടപെട്ടിട്ട് അവിടെ നല്ല വശങ്ങൾ കർത്താവ് മനസ്സിലാക്കിയിരുന്നു എന്നാണ് തിങ്കളാഴ്ചത്തെ പാഠത്തിൽ പഠിപ്പിക്കുന്നു അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും എന്തുണ്ട് നന്മകൾ ഒളിഞ്ഞുകിടപ്പുണ്ട് ആ നന്മകളെ പുറത്തു കൊണ്ടുവരേണ്ട കടമ ദൈവ മക്കൾ കൊണ്ട് എന്ന് തിങ്കളാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു നാം ആരെയും എന്താ എന്താക്കാൻ പാടില്ല ഒഴിവാക്കുവാൻ പാടില്ല എന്ന് തിങ്കളാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു ചൊവ്വാഴ്ചത്തെ ഭാഗത്ത് നാം പഠിക്കുന്നത് യേശുവിൻ്റെ സൗഖ്യ ശുശ്രൂഷയാണ് യേശുവിൻ്റെ സൗഖ്യ ശുശ്രൂഷ അതിൽ രണ്ട് ഭാഗങ്ങളുണ്ട് ഭാഗം ഒന്ന് അതാണ് ചൊവ്വാഴ്ച പഠിക്കുന്നത് യേശുവിൻ്റെ സൗഖ്യ ശുശ്രൂഷ ഈ പാഠത്തിൽ നമ്മൾ കംപ്ലീറ്റ് പഠിക്കുന്നത് യേശുവിനെ പോലെ ശുശ്രൂഷ ചെയ്യണം എന്നാണ് ഇന്നത്തെ പാഠത്തിൽ പഠിക്കുന്നത് ആടുകളെ പോലെ മനുഷ്യരെ കണ്ടപ്പോൾ കർത്താവ് മനസ്സലിഞ്ഞു എന്ന് മനപ്പാഠവാക്യത്തിൽ നമ്മെ മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ട് ആഴമേറിയ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ കഴിയുന്ന വിധത്തിലായിരുന്നു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ആവശ്യങ്ങളെ നമുക്ക് പലതായിട്ട് ചിത്രീകരിക്കാൻ കഴിയും അല്ലെ പലതരം ആവശ്യങ്ങൾ മനുഷ്യനുണ്ട് പക്ഷേ അടിയന്തര സ്വഭാവമുള്ള ആവശ്യങ്ങളെ മനുഷ്യൻ കാണാതിരിക്കരുത് എന്നിന്നത്തെ പാഠത്തിൽ പഠിക്കുന്നു ചില ആവശ്യങ്ങൾ അടിയന്തരമായി പരിഹരിക്കേണ്ട ആവശ്യങ്ങളാണ് അപ്പോൾ ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ സ്വയം പരിഹരിക്കാൻ കഴിയാത്ത ആവശ്യങ്ങളാണ് അടിയന്തര സ്വഭാവമുള്ള ആവശ്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് അത് പരിഹരിക്കാൻ കഴിയില്ല ആരുടെയെങ്കിലും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ആവശ്യങ്ങളെ നമുക്ക് പരിഹരിക്കുവാൻ കഴിയുള്ളൂ അപ്പോൾ ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ പറയുന്നത് കർത്താവ് പലപ്പോഴും തൻ്റെ ശുശ്രൂഷയിൽ അടിയന്തര സ്വഭാവമുള്ള ആവശ്യങ്ങളെ കർത്താവ് പരിഹരിച്ചു അല്ലെങ്കിൽ നിറവേറ്റിക്കൊടുത്തു എന്ന് ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ ഇവിടെ രണ്ട് പേരുടെ ഉദാഹരണങ്ങളാണ് പഠിക്കുന്നത് അതിനു മുമ്പായിട്ട് ചില അടിയന്തര ആവശ്യങ്ങളെന്ന് പറയുന്ന അടിയന്തര സ്വഭാവമുള്ള നമുക്കൊരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ചില ആവശ്യങ്ങളെ ലേഖകൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമുക്ക് സ്വയം പരിഹരിക്കാൻ കഴിയാത്ത ചില സ്വഭാവങ്ങളെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിൽ ആരുടെയെങ്കിലും സഹായം കൂടിയേ തീരൂ ഉദാഹരണമായിട്ട് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു മനുഷ്യൻ്റെ പുകവലി ഉപേക്ഷിക്കുക അല്ലെങ്കിൽ മദ്യപാനം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തുക വൈദ്യസഹായം അല്ലെങ്കിൽ വൈദ്യ സംരക്ഷണം നേടുക അല്ലെങ്കിൽ മനക്ലേശം കുറയ്ക്കുക ഇതൊക്കെ ഒറ്റയ്ക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത ചില ആവശ്യങ്ങളാണ് ഇതിലൊക്കെയും മറ്റുള്ളവരുടെ സഹായം നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇന്നത്തെ ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ സ്വയം പരിഹരിക്കാൻ കഴിയാതെ ദൈവസഹായം ചോദിച്ചതായ ദൈവത്തിൻ്റെ സഹായത്തിലേക്ക് വന്നതായ രണ്ടു പേരുടെ സാക്ഷ്യമാണ് ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ പഠിക്കുന്നത് ഒന്ന് മത്താടി സുവിശേഷം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ വരെയുള്ള വേദവാക്യത്തിൽ പക്ഷപാതക്കാരൻ്റെ അനുഭവം അവിടെ പറയുന്നു മത്താടി സുവിശേഷം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ വരെയുള്ള വേദവാക്യത്തിൽ അവൻ പടകിൽ കയറി ഇക്കരയ്ക്ക് കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി എന്നിവിടെ പറയുന്നു അല്ലേ ഇവിടെ സ്വന്തം എന്ന് പറയുമ്പോൾ കർത്താവ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത പട്ടണം എന്ന് പറയുന്നത് കഫർണഹൂമായിരുന്നു അല്ലേ തൻ്റെ ശുശ്രൂഷ പല മേഖലകളിലുണ്ടായിരുന്നു അപ്പോൾ ഗലീല നസറേത്ത് ഒക്കെ ഉണ്ട് എങ്കിലും കൂടുതൽ തൻ്റെ ശുശ്രൂഷ കേന്ദ്രീകരിച്ചത് കർത്താവ് സ്നേഹിച്ച കഫർണഹൂം പട്ടണമായിരുന്നു അപ്പോൾ സ്വന്തം പട്ടണത്തിലെത്തി അപ്പോൾ അവിടെ വാക്യത്തിൽ പറയുന്നത് കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അല്ലേ ഇവിടെ അത് ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് അവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു ആ വ്യക്തിയെ പക്ഷപാതം പിടിച്ച വ്യക്തിയെ കൊണ്ടുവരുവാൻ വളരെ പ്രയാസമായിരുന്നു കൊണ്ടു വരുവാൻ വളരെയധികം ബുദ്ധിമുട്ടി ബൈബിൾ പറയുന്നത് പുര പൊളിച്ചിട്ട് അല്ലേ ഡയറക്റ്റായിട്ട് കൊണ്ടുവരാൻ കഴിയാതെ വന്നു പുരുഷരാ അത്രയും തിക്കി തിരക്കിക്കൊണ്ടിരുന്നു അതുകൊണ്ട് ഈ പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ടാണ് വരുന്നത് അപ്പോൾ നേരിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ പറയുന്നത് പുര പൊളിച്ച് അല്ലെങ്കിൽ അല്ലെങ്കിൽ വീടിൻ്റെ കൂര പൊളിച്ചിട്ട് കട്ടിലിൽ കിടക്കയോടൊപ്പം അവനെ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി എന്നിവിടെ പറയുന്നു ഇത് കണ്ടപ്പോൾ അവിടെ വിശ്വാസം കണ്ടപ്പോൾ കർത്താവും ആ പക്ഷപാത രോഗിയോട് പറഞ്ഞു മകനെ ധൈര്യമായിരിക്കുക നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നിവിടെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ശാസ്ത്രിമാർക്കൊക്കെ വലിയ അത്ഭുതം ഉണ്ടായി ഇവൻ പാപങ്ങളെ മോചിപ്പാൻ അവനാർ അതുകൊണ്ട് കർത്താവ് അവരുടെ മനസ്സ് ഗ്രഹിക്കുകയും കർത്താവ് അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു അല്ലേ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് കർത്താവ് പറയുന്നു എന്നിട്ട് പക്ഷപാതക്കാരനോട് പറയുകയാണ് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോവുക ആ രോഗിക്കുണ്ടായ സൗഖ്യം ഒന്ന് ആലോചിക്കുക അല്ലേ ഇവിടെ നാം പറയുന്നത് ഈ പക്ഷപാത രോഗി എന്ന് പറയുന്നത് സ്വന്തമായിട്ട് കർത്താവിൻ്റെ അടുക്കൽ വരുവാൻ കഴിയാത്തൊരു വ്യക്തിയായിരുന്നു അവൻ ആരുടെയെങ്കിലും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ യേശുവിൻ്റെ അടുക്കൽ വരുവാൻ അവന് കഴിയുള്ളൂ ഒരുപക്ഷെ അവൻ യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ അവൻ്റെ സുഹൃത്തുക്കളായിരിക്കും യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരം ആയിരിക്കാം ഒരുപക്ഷെ അവനെ ചുമന്നുകൊണ്ട് വന്നത് അതും ഒന്നോ രണ്ടോ പേർക്ക് കൊണ്ടുവരാൻ കഴിയണമെന്നില്ല ഒരു നാലഞ്ച് പേരെങ്കിലും അവനെ സഹായിച്ചിട്ടുണ്ടാകാം അപ്പോൾ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ആ രോഗിക്ക് എന്തുണ്ടായി സൗഖ്യം ഉണ്ടായി അപ്പോൾ സ്വയം എനിക്ക് എല്ലാ ആശയവും നഷ്ടപ്പെട്ട് എനിക്ക് സൗഖ്യം പ്രാപിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്നതായ പക്ഷപാത രോഗി അവനെ സുഹൃത്തുക്കൾ കൊണ്ടുവന്ന് കർത്താവ് അവനെ സൗഖ്യമാക്കിയതായിട്ട് ഇവിടെ പറയുന്നു വീണ്ടും സ്വയം പരിഹരിക്കാൻ കഴിയാത്ത വേറൊരു അനുഭവം മർക്കോസിൻ്റെ സുവിശേഷം പറയുന്നു മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പന്ത്രണ്ട് വർഷമായി നമുക്കെല്ലാവർക്കും അറിയുന്നൊരു അനുഭവമാണ് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീയുടെ അനുഭവം അവിടെ പറയുന്നു അപ്പോൾ അവളും വളരെയധികം നിരാശയിൽ ജീവിച്ച ഒരു സ്ത്രീയാണ് ബൈബിൾ പറയുന്നത് പല അവളെ ചികിത്സിച്ചു അല്ലേ പല വൈദ്യന്മാരുടെ അടുക്കൽ അവൾ പോയി പക്ഷേ ഒന്നും അവൾക്ക് ഗുണം ലഭിച്ചില്ല അവരുടെ സമ്പാദ്യം കംപ്ലീറ്റ് ശുശ്രൂഷയിലൂടെ കംപ്ലീറ്റ് നശിച്ചു പോയി എന്നിവിടെ പറയുന്നു സമ്പാദ്യമെല്ലാം പോയി പക്ഷെ എന്ത് ലഭിച്ചില്ല സൗഖ്യം ലഭിച്ചില്ല അവളും ഒരു പക്ഷേ കർത്താവിൻ്റെ ശുശ്രൂഷ കേട്ടിട്ടുണ്ടാവും അവൾ സ്വയം ചിന്തിച്ചു കാണും എനിക്കൊരുപക്ഷേ കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നാൽ എനിക്ക് എന്തുണ്ടാകും സൗഖ്യം ഉണ്ടാകും പക്ഷെ അവൾക്കും കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു അവൾക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ് അന്നത്തെ കാലത്ത് ഒരു കാലത്ത് അറിഞ്ഞിരിക്കുക ഒരു അവസ്ഥയായിട്ടാണ് നാം ഈ അവസ്ഥയെ കാണുന്നത് രക്തസ്രവമുള്ള ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ശുദ്ധിയില്ലാത്തവളായിട്ടാണ് അന്നത്തെ സമൂഹവും ഇന്നത്തെ സമൂഹവും കാണുന്നത് അതുകൊണ്ട് പുരുഷാരത്തിൻ്റെ അടുക്കലേക്ക് വരുവാൻ അല്ലെങ്കിൽ വലിയൊരു സമൂഹത്തിൻ്റെ അടുക്കലേക്ക് വരുവാൻ അവൾക്ക് കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു പക്ഷെ അവൾ ചിന്തിച്ചു എന്തൊക്കെ തടസ്സങ്ങളുണ്ട് എങ്കിലും എനിക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് പോയേ കഴിയൂ കാരണം എനിക്കെന്ത് വേണം സൗഖ്യം വേണം ഇവിടെ ഈ സ്ത്രീ അവിടെ കടന്നു വരുന്നു അവൾ ചിന്തിച്ചു കർത്താവിൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ എനിക്കെന്ത് കിട്ടും സൗഖ്യം ലഭിക്കും അത്രയ്ക്കും ദൃഢമായ ഒരു വിശ്വാസം അല്ലെങ്കിൽ വലിയൊരു പ്രത്യാശ ഈ സ്ത്രീക്കുണ്ടായി അവൾ വലിയ തിങ്ങി നിറഞ്ഞ പുരുഷാരത്തിൻ്റെ ഇടയിൽ കൂടെ പുറകിൽ കൂടെ കൂടെ വരാൻ അവൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം വലിയൊരു ജനക്കൂട്ടമുണ്ട് അതുകൊണ്ട് അവൾക്ക് മുന്നേ വരാൻ അവൾക്ക് ധൈര്യം ഉണ്ടായില്ല അവൾ എന്ത് ചെയ്തു പുറകിൽ കൂടെ വന്ന് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു തൊട്ട് ആ ക്ഷണ നേരത്തിൽ തന്നെ ബൈബിൾ പറയുന്നു അവളെ ബാധ ഒഴിഞ്ഞു അവൾക്ക് സൗഖ്യം ലഭിച്ചു അവൾ രക്തസ്രവം നിന്നു ബൈബിൾ നാം വായിക്കുമ്പോൾ ഉടനെ യേശു യേശുവിൻ്റെ ശക്തി പുറപ്പെട്ടു എന്ന് കർത്താവ് മനസ്സിലാക്കിയിട്ട് എന്നെ ആര് തൊട്ടു എന്നിവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശിഷ്യന്മാർ പറയുന്നു ഇത്രയും അധികം പുരുഷാരം അങ്ങേ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആര് തൊട്ടു എന്നങ്ങനെ ഞങ്ങൾക്ക് പറയുവാൻ കഴിയും കർത്താവും വീണ്ടും പറഞ്ഞു എന്നെ ആരോ തൊട്ടു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു ഈ കേട്ടപ്പോൾ ആ സാധുവായ സ്ത്രീ അവൾക്ക് മനസ്സിലായി കർത്താവ് എന്നെയാണ് പറയുന്നത് കാരണം ഞാനാണ് കർത്താവിൻ്റെ തൊട്ട് എനിക്ക് ഇപ്പോൾ സൗഖ്യം ലഭിച്ചു അനേകരെ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു പക്ഷേ ഈ സ്ത്രീ തൊട്ടപ്പോൾ അവൾക്ക് എന്തുണ്ടായി സൗഖ്യം ലഭിച്ചു അവൾ കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നു സഹഷ്ടാങ്കം വീണു അവൾ അവളുടെ വേദന ഒക്കെയും പറഞ്ഞു അപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്നിവിടെ പറയുന്നു അപ്പോൾ ഇവിടെ ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് സ്വയം പരിഹരിക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ വരുമ്പോൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നതായ രണ്ട് പേരുടെ അനുഭവമാണ് നാം പഠിച്ചത് ഒന്ന് പക്ഷപാത രോഗി അവനെ പലരായിട്ട് അവനെ ചുമന്നുകൊണ്ട് വന്ന് കർത്താവിൽ നിന്ന് അവൻ എന്ത് പൂർണമായ ഒരു സൗഖ്യം ലഭിച്ചു കൂടാതെ പന്ത്രണ്ട് വർഷമായി കഷ്ടപ്പെട്ടതായ ആ സ്ത്രീയുടെ സൗഖ്യത്തെയും നാം പറയുന്നു ഇവിടെ ഒരു കാര്യം ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ പ്രധാനമായും എടുത്തു പറയുന്നു കർത്താവിൻ്റെ ശുശ്രൂഷ ശാരീരിക സൗഖ്യമോ വൈകാരിക സൗഖ്യമോ മാത്രമല്ല കർത്താവിൻ്റെ സുശ്രൂ ശുശ്രൂഷ എന്ന് പറയുന്നത് ആത്മീയ സൗഖ്യം നൽകുന്നതായിരുന്നു അപ്പോൾ ക്രിസ്തുവിൻ്റെ സൗഖ്യ ശുശ്രൂഷയിൽ പൂർണ്ണമായും നൽകിയ ശുശ്രൂഷ എന്ന് പറയുന്നത് ആത്മീയ സൗഖ്യമാണ് അപ്പോൾ രണ്ടു പേർക്കും ലഭിച്ച ശുശ്രൂഷയിലെ ലഭിച്ച സൗഖ്യം എന്ന് പറയുന്നത് ആത്മീയ സൗഖ്യമാണ് ഇപ്പോൾ ഇവിടെ എന്ത് ആത്മീയ സൗഖ്യം എന്ന് പറയുമ്പോൾ പക്ഷപാത രോഗിയോടും പറയുന്നു നിന്റെ പാപം മോചിച്ച് തന്നിരിക്കുന്നു നീ എണീറ്റ് നടക്കുക രക്തസ്രാവമുള്ള സ്ത്രീയോടും പറഞ്ഞിരിക്കുന്നു നിന്റെ ബാധ ഒഴിഞ്ഞിരിക്കുന്നു സമാധാനത്തോടെ പോയി സ്വസ്ഥമായി ജീവിക്കുക ഇവിടെ പറയുന്നത് ശാരീരിക സൗഖ്യത്തെക്കാൾ അധികം കർത്താവ് അവർക്ക് നൽകിയത് പാപമോചനത്തിലൂടെയുള്ള ആത്മീയ സൗഖ്യമാണ് അതുകൊണ്ട് ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ പറയുന്നത് ഈ ഒരു സൗഖ്യം നൽകുവാൻ നമ്മുടെ സഭയ്ക്ക് കഴിയുന്നുണ്ടോ എന്ന് ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ നമ്മെ ചോദിക്കുന്നു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ പരിഹരിക്കുവാൻ സഭയ്ക്ക് കഴിയുന്നുണ്ടോ ഇതൊരു അടിസ്ഥാന ആവശ്യങ്ങളായിരുന്നു പക്ഷപാത രോഗിയുടെ ആവശ്യം അടിസ്ഥാന ആവശ്യമായിരുന്നു രക്തസ്രവമുള്ള സ്ത്രീയുടെ ആവശ്യം ഒരു അടിസ്ഥാന ആവശ്യമായിരുന്നു ഇതൊക്കെ പരിഹരിക്കുവാൻ കർത്താവ് കാണിച്ചതായ താല്പര്യത്തെ ഇന്നത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ കർത്താവ് നൽകുന്ന സൗഖ്യം എന്ന് പറയുന്നത് നാം ഇന്ന് കാണുന്ന ശാരീരിക സൗഖ്യമല്ല ഡോക്ടർമാരൊരു പക്ഷേ നമുക്ക് നൽകുന്ന സൗഖ്യമൊക്കെയും ശാരീരിക സൗഖ്യമാണ് അല്ലെങ്കിൽ വൈകാരിക സൗഖ്യമാണ് അല്ലേ പക്ഷേ കർത്താവ് നൽകുന്ന സൗഖ്യം എന്ന് പറയുന്നത് ശാരീരിക സൗഖ്യം പ്ലസ് ആത്മീയ സൗഖ്യം അതാണ് കർത്താവ് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് ഈ രണ്ടു പേർക്കും പക്ഷപാത രോഗിക്കും രക്തസ്രാവമുള്ള സ്ത്രീക്കും കുറേ തടസ്സങ്ങൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാനുണ്ടായിരുന്നു പക്ഷേ ഈ തടസ്സങ്ങളൊക്കെ മാറ്റി കർത്താവ് അവർക്ക് രണ്ടുപേർക്കും ആത്മീയ സൗഖ്യം നൽകി സന്തോഷമായി അവർക്ക് പോകുവാൻ കഴിഞ്ഞു എന്ന് ചൊവ്വാഴ്ചത്തെ ഭാഗത്ത് നമ്മെ പഠിപ്പിക്കുന്നു ബുധനാഴ്ചത്തെ ഭാഗത്ത് യേശുവിൻ്റെ സൗഖ്യ ശുശ്രൂഷയുടെ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരികയാണ് നമ്മൾ ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ യേശുവിൻ്റെ സൗഖ്യ ശുശ്രൂഷ അല്ലെ ഒന്നാമത്തെ ഭാഗം പഠിച്ചു ബുധനാഴ്ചത്തെ ഭാഗത്ത് യേശുവിൻ്റെ സൗഖ്യ ശുശ്രൂഷയുടെ രണ്ടാമത്തെ ഭാഗത്താണ് ഭാഗമാണ് പഠിക്കുന്നത് ഇവിടെ മനുഷ്യരുടെ ആവശ്യങ്ങളെ യേശു എങ്ങനെയാണ് നിറവേറ്റിയതെന്നാണ് കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത് അല്ലേ പക്ഷപാത രോഗിയോടും രക്തസ്രവമുള്ള സ്ത്രീയോടും അവിടെ അടിയന്തര ആവശ്യങ്ങളെ കർത്താവ് എങ്ങനെ നിറവേറ്റി എന്നാണ് നാം ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ പഠിച്ചത് അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ബുധനാഴ്ചത്തെ പാഠത്തിലും പഠിക്കുന്നത് അനേകരുടെ ജീവിതത്തിൽ സ്വാധീനമുണ്ടാക്കുവാൻ കർത്താവിൻ്റെ ശുശ്രൂഷകൾക്ക് കഴിഞ്ഞു എന്ന് ഇവിടെ പറയുന്നു മെയിനായിട്ട് കർത്താവിൻ്റെ എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളെ കോർത്തിണക്കിയാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചത് ഒന്ന് ജനങ്ങളെ പഠിപ്പിക്കുക രണ്ട് അവരോട് ദൂത് പ്രസംഗിക്കുക മൂന്ന് അവർക്ക് സൗഖ്യം നൽകുക ഈ മൂന്ന് കാര്യങ്ങളെ കോർത്തുണക്കിയാണ് കർത്താവിൻ്റെ ശുശ്രൂഷ നിർവഹിച്ചത് ഒന്ന് പഠിപ്പിക്കുക വചനം പഠിപ്പിക്കുക രണ്ട് ആ വചനം അവരോട് പ്രസംഗിക്കുക മൂന്ന് അവർക്ക് വേണ്ടുന്ന സൗഖ്യം നൽകുക ഇവിടെ മതാട് സുവിശേഷം നാലാം അധ്യായം ഇരുപത്തി മൂന്നും ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കും മതയുടെ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ചൂരുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ പിന്നെ യേശു ഗലീലകളൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികൾ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയേയും സൗഖ്യമാക്കുകയും ചെയ്തു താഴോട്ട് വായിക്കുമ്പോൾ അനേക രോഗികൾ കർത്താവിൻ്റെ അടുക്കൽ വന്നു ചന്ദ്രരോഗികൾ ഭൂതഗ്രസ്ഥർ പക്ഷപാതക്കാർ ഇങ്ങനെ സകലവിധ ദീനക്കാരെയും കർത്താവ് സൗഖ്യമാക്കി അങ്ങനെ ഗലീല ദെക്കൊലി അതുപോലെ എരിശലിയും യഹൂദിയ ഈ സ്ഥലങ്ങളിലൊക്കെയുമുള്ള രോഗികളെ കർത്താവ് സൗഖ്യമാക്കി എന്നിവിടെ പറയുന്നു അപ്പോൾ യേശുവിൻ്റെ സൗഖ്യ എന്ന് പറയുന്നത് ആ പ്രദേശമൊക്കെയും വ്യാപിക്കുന്ന ശുശ്രൂഷയായിരുന്നു വീണ്ടും മത്താഡസ് വിശേഷം ഒൻപതാം അധ്യായം അതിൻ്റെ മുപ്പത്തിയഞ്ചാം വാക്യം വായിക്കുമ്പോൾ മത്താരുടെ സുവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തി വാക്യം വായിക്കുമ്പോൾ യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു വിടുന്നു പറയുന്നു അപ്പോൾ ബുധനാഴ്ചത്തെ പാഠത്തിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന ആരെയും കർത്താവ് നിരാശരായും വിട്ടില്ല എന്നാണ് ബുധനാഴ്ചത്തെ ഭാഗത്ത് നമ്മെ പഠിപ്പിക്കുന്നു എല്ലാവരെയും കർത്താവ് സൗഖ്യമാക്കി എന്താണ് അവർക്ക് ആവശ്യം ആ രീതിയിൽ കർത്താവ് ജനത്തോട് ഇടപെട്ടു എന്ന് ബുധനാഴ്ചത്തെ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു ഇവിടെ ഒരു ചോദ്യം ബുധനാഴ്ചത്തെ പാഠത്തിൽ ചോദിക്കുന്നുണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നപ്പോൾ എന്തുകൊണ്ട് യേശു ചിലരെ സൗഖ്യമാക്കിയില്ല എന്നിവിടെ ചോദിക്കുന്നുണ്ട് ബുധനാഴ്ചത്തെ പാഠത്തിൽ ചോദിക്കുന്നൊരു ചോദ്യം കർത്താവിൻ്റെ അടുക്കലേക്ക് ചിലരെ കൊണ്ടുവന്നപ്പോൾ കർത്താവ് എന്തുകൊണ്ട് ചിലരെ സൗഖ്യമാക്കിയില്ല മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തിയെട്ടും മുപ്പത്തൊൻപതും വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് അതിന് മറുപടി പറയുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തിയെട്ട് മുപ്പത്തൊൻപതും വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് അവിടെ മറുപടി പറയുന്നു അവൻ അവരോട് പറയുന്നത് ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോകാം ഇതിനായിട്ടല്ലോ നാം പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഗരിയിലുള്ള ഒക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു ഇവിടെ പുരുഷാരം സൗഖ്യത്തിനായിട്ട് അല്ലെങ്കിൽ കർത്താവിൻ്റെ ഉപദേശങ്ങൾക്കായിട്ട് തിങ്ങി 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 വന്നുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ പാഠത്തിൽ പറയുന്നത് വൈകുന്നേരമായിട്ട് പോലും ജനം മടങ്ങിപ്പോയില്ല എന്നിവിടെ പറയുന്നു അപ്പോൾ അത്രയ്ക്കും ജനം കർത്താവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നു അങ്ങനെ അധികാലത്ത് കർത്താവ് എണീറ്റപ്പോൾ വീണ്ടും ഷീമോനും തൻ്റെ ശിഷ്യന്മാരും കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ് എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എല്ലാവരും നിന്നെ അന്വേഷിക്കുകയാണെന്ന് വെച്ചാൽ വീണ്ടും സൗഖ്യത്തിനായിട്ട് വീണ്ടും ജനങ്ങൾ വന്നിരിക്കുകയാണ് അപ്പോഴാണ് കർത്താവ് ഒരോട് പറഞ്ഞത് ഞാനിവിടെ മാത്രം ശുശ്രൂഷിച്ചാൽ പോരാ എനിക്ക് അടുത്ത ഊരുകളിലേക്കും പോകണം അതും കൂടാതെ സൗഖ്യം നൽകുക മാത്രമല്ല എൻ്റെ ജോലി കർത്താവ് അവിടെ പ്രധാനമായിട്ട് എടുത്തു പറയുന്നു സൗഖ്യം നൽകുകയല്ല എൻ്റെ ജോലി എനിക്കൊരു വലിയ ദൗത്യം ചെയ്യുവാനുണ്ട് എനിക്കൊരു വലിയ ദൂത് ജനത്തോട് പ്രസംഗിക്കുവാനുണ്ട് അപ്പോൾ അതാണ് എൻ്റെ ശുശ്രൂഷ അപ്പോൾ ഇവിടെ ബുധനാഴ്ചത്തെ പാഠത്തിൽ കർത്താവ് പറഞ്ഞത് ശാരീരിക സൗഖ്യം മാത്രമല്ല കർത്താവിൻ്റെ ശുശ്രൂഷ കർത്താവിൻ്റെ ശുശ്രൂഷ നിത്യജീവന് ദാനം നൽകുന്ന ശുശ്രൂഷയായിരുന്നു കർത്താവ് നടത്തുവാൻ ആഗ്രഹിച്ച ശുശ്രൂഷ പ്രസംഗത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ശുശ്രൂഷയായിരുന്നു കർത്താവ് ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് കർത്താവ് അവരെ കണ്ടിട്ട് പറഞ്ഞത് ജ ഇടയനില്ലാത്ത പോലെ ജനം ചിന്നിയവരും കുഴഞ്ഞവരുമായി കിടക്കുന്നു അവർക്ക് വചന പരിജ്ഞാനമില്ല അവർക്ക് വരി വചനത്തിൻ്റെ പരിജ്ഞാനം ആവശ്യമുണ്ട് എന്ന് കർത്താവ് മനസ്സിലാക്കിയിട്ട് നിത്യജീവനെക്കുറിച്ച് ഉള്ള സുവിശേഷം പറയുവാനായിരുന്നു കർത്താവ് കൂടുതൽ സമയം ആഗ്രഹിച്ചത് അതുകൊണ്ട് ബുധനാഴ്ചത്തെ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ സൗഖ്യ ശുശ്രൂഷയിലെ പ്രധാന രീതി എന്ന് പറയുന്നത് വചനം പഠിപ്പിക്കുക ആ വചനം അവരോട് പ്രസംഗിക്കുക അതിലൂടെ സൗഖ്യമാക്കുക അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുമെന്ന് മാത്രമേ കർത്താവ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ബുധനാഴ്ചത്തെ പാഠത്തിൽ കർത്താവ് സകലവിധ ദീനക്കാരെയും സൗഖ്യമാക്കി എന്നിവിടെ പറയുന്നു എൽ ആരൊക്കെയാണോ കർത്താവിൻ്റെ ഇടുക്കലേക്ക് വന്നത് അവരെ എല്ലാം കർത്താവ് ആശ്വസിപ്പിച്ചു അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷ നൽകി എന്ന് ബുധനാഴ്ചത്തെ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് വരികയാണ് വ്യാഴാഴ്ച നാം പഠിക്കുന്നത് യേശുവിന് വിഷയമാകുന്നത് വ്യാഴാഴ്ചത്തെ ഭാഗത്ത് നിന്ന് പഠിക്കുന്നത് യേശുവിന് വിഷയമാകുന്നത് ഇവിടെ ലേഖകൻ മത്താട് സുവിശേഷം ഇരുപത്തിയഞ്ചാമത് അധ്യായത്തിൽ പറയുന്ന മൂന്ന് ഉപമകളെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് മത്താട് സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിൽ പറയുന്ന മൂന്ന് അന്ത്യകാല ഉപമകൾ കർത്താവ് കർത്താവത്തിൻ്റെ ശുശ്രൂഷയിൽ ഉപയോഗിച്ച മൂന്ന് ഉപമകളെ ഇവിടെ പറയുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മൂന്ന് ഉപമകളാണ് ഇവിടെ പറയുന്നത് ഒന്ന് പത്ത് കന്യകമാരുടെ ഉപമ സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെടുന്ന പത്ത് കന്യകമാരുടെ കന്യകമാരോട് സദൃശ്യം ആ പത്ത് കന്യകമാരുടെ അനുഭവം ഇവിടെ പറയുന്നു അതുപോലെ ഒരു മനുഷ്യൻ പരദേശത്തേക്ക് യാത്രയാകാൻ പോയപ്പോൾ തൻ്റെ ദാസന്മാരെ വിളിച്ചിട്ട് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിക്കുന്ന ഒരനുഭവം ഇവിടെ പറയുന്നു ഒരുവന് അഞ്ച് താലന്ത് ഒരുവന് രണ്ട് താലന്ത് ഒരുവന് ഒരു താലന്ത് നൽകിയ അനുഭവം പറയുന്നു വീണ്ടും ഈ മത്താട് സുവിശേഷത്തിൽ തന്നെ ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും ഉപമ ഇവിടെ പറയുന്നു അപ്പോൾ വ്യാഴാഴ്ചത്തെ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും എന്ന് വ്യാഴാഴ്ചത്തെ പാഠത്തിൽ പഠിപ്പിക്കുന്നു യഥാർത്ഥ ക്രിസ്തുവാന്തത്തെ എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും യേശു എങ്ങനെയാണ് അതിനെ ചിത്രീകരിച്ചത് അതാണ് വ്യാഴാഴ്ചത്തെ പാഠത്തിൽ പറയുന്നത് മത്താട് സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി വരെയുള്ള വേദവാക്യങ്ങളിൽ മത്താട് സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി വരെയുള്ള വേദവാക്യങ്ങളിൽ ഇവിടെ കർത്താവ് പറയുന്ന ഒരു വചനമുണ്ട് മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തേജസ് തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലതും കോലാടുകളെ ഇടത്തും നിർത്തും ഈ ഉപമ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ രണ്ട് സ്വഭാവമുള്ളവരുടെ ഇവിടെ കർത്താവ് ചിത്രീകരിക്കുന്നത് ഇവിടെ വലത്ത് നിൽക്കുന്ന ചെമ്മരിയാടുകളോട് കർത്താവ് പറയുന്നത് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവേൻ ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം നിങ്ങൾ എന്തു ചെയ്യുക അവകാശമാക്കിക്കൊള്ളുവാൻ ആ വചനങ്ങളെല്ലാം നമുക്കറിയാം എനിക്ക് വിശന്നു എനിക്ക് പക്ഷിപ്പാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു എന്നെ ചേർത്തു കൊണ്ടു ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുമാൻ വന്നു ഞാൻ തടവിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു ഈ വചനങ്ങൾ വലത്തു നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളോട് കർത്താവ് പറയുമ്പോൾ ഈ വലത്തു നിൽക്കുന്ന ചെമ്മരിയാടുകൾ ഇവിടെ പറയുന്നു അതിന് നീതിമാന്മാർ പറയുന്നത് കർത്താവെ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് പക്ഷിപ്പാൻ തരികയോ ദാഗിച്ച് കണ്ടിട്ട് കൊടുപ്പാൻ തരികയോ ചെയ്തു എന്ന് കൂടെ ചോദിക്കുന്നുണ്ട് അവസാനം കർത്താവ് മറുപടി പറയുന്നു എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന് കർത്താവ് ഇവിടെ പറയുന്നു പിന്നെ എടുത്ത് നിൽക്കുന്ന കോലാടുകളോട് എന്താണ് ഇവിടെ പറയുന്നത് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവേൻ എന്താ കാര്യം എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല ദാഹിച്ചു നിങ്ങളെനിക്ക് കുടിപ്പാൻ തന്നില്ല ഞാൻ അതിഥിയായിരുന്നു നിങ്ങളെന്നെ ചേർത്ത് കൊണ്ടില്ല ഈ വചനങ്ങൾ പറയുമ്പോൾ ആ മക്കള് ഇവിടെ കർത്താവിനോട് ചോദിക്കുന്നുണ്ട് കർത്താവെ ഞങ്ങൾ നിന്നെ വിശക്കുന്നവനായിട്ടോ ദാഹിക്കുന്നവനായിട്ടോ അതിഥിയായിട്ടോ നഗ്നനായിട്ടോ അല്ലെങ്കിൽ രോഗിയായിട്ടോ തടവിലായിട്ടോ ഞങ്ങൾ എപ്പോൾ കണ്ടു എന്നിവിടെ അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ കർത്താവ് അവർക്ക് വീണ്ടും മറുപടി പറയുന്നു എൻ്റെ ഈ ഏറ്റവും ചെറിയവരിൽ വരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തെടുത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്തത് എന്നിവിടെ പറയുന്നു ഇവിടെ രണ്ട് സ്വഭാവമുള്ള ജനങ്ങളെയാണ് കർത്താവ് കർത്താവൂടെ ചിത്രീകരിക്കുന്നത് ദൈവമക്കൾ ഏത് സ്വഭാവമുള്ള ജനമായി മാറണം കർത്താവ് കൂടെ വിഷയമാക്കുന്നത് ഏതാണ് എങ്ങനെയുള്ളവരായിരിക്കണം എന്നിവിടെ പറയുന്നു ഇവിടെ ഈ സ്വഭാവത്തെ നാം മനസ്സിലാക്കുന്നു അല്ലേ ഈ സ്വഭാവത്തെ നാം മനസ്സിലാക്കുന്നു പക്ഷെ ഇതിന് വലിയൊരു ആത്മീയ അർത്ഥമുണ്ട് ഇതിനൊരു വലിയ ആത്മീയ അർത്ഥമുണ്ട് കർത്താവിൻ്റെ കഥ തന്നെ ക്രിസ്തുവിൻ്റെ കഥ തന്നെ ഇവിടെ പറയുകയാണ് ഇവിടെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന മക്കൾ ദൈവം നമ്മുടെ ആത്മീയ ആവശ്യങ്ങൾ നൽകി തൃപ്തിപ്പെടുത്തും എന്ന് അറിഞ്ഞിരിക്കുന്നു അപ്പോൾ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ദൈവമക്കൾക്ക് ദൈവം തന്നെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റി നൽകും ഇവിടെ ഓരോ ദൈവ പൈതലിനും ഉള്ളിൽ ഒരു എരിവുണ്ടാകും എന്താണ് എരിവ് യേശുവിനു വേണ്ടിയുള്ള ഒരു വിശപ്പും ദാഹവും എല്ലാ ദൈവമക്കൾക്കും ഉണ്ടാകും അല്ലേ കർത്താവിനെ ഭക്ഷിപ്പാൻ കർത്താവ് തന്നെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു കൂടാതെ ആ എൻ്റെ രക്തം പാനീയ ബലിയാകുന്നു അപ്പോൾ അപ്പവും വീഞ്ഞും നാം ഭക്ഷിക്കുമ്പോൾ നമ്മുടെ വിശപ്പും നമ്മുടെ ദാഹവും തീരും ആത്മീയ ദാഹം ആത്മീയ വിശപ്പും ഇവിടെ മാറും എന്നിവിടെ പറയുന്നു അപ്പോൾ എല്ലാ ദൈവമക്കൾക്കും കർത്താവിനെ ഭക്ഷിപ്പാനും കുടിക്കുവാനുമുള്ള ഒരു ആത്മീയ ദാഹമുണ്ട് അല്ലെങ്കിൽ ഒരു വിശപ്പുണ്ട് വീണ്ടും പറയുന്നു കർത്താവിനെ ആഗ്രഹിക്കുന്ന മക്കൾ കർത്താവിൽ പ്രത്യാശിക്കുന്ന അറിയാം ഞാൻ ഈ ലോകത്ത് അതിഥിയാണ് ഞാൻ അന്യനും പരദേശിയുമാണ് എനിക്കായി ഒരു ഭവനം കർത്താവ് ചമയ്ക്കുന്നു എന്ന് എല്ലാ ദൈവമക്കൾക്കും ഒരാഗ്രഹമുണ്ട് ഒരു വാഞ്ചയുണ്ട് അതിൽ ചേരുവാനാണ് ദൈവമക്കൾ പ്രത്യാശിക്കുന്നത് അപ്പോൾ നാം എല്ലാവരും ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് വീണ്ടും ദൈവമക്കൾക്കറിയാം ഞാൻ അണിഞ്ഞിരിക്കുന്ന ഈ താൽക്കാലിക വേഷമല്ല എനിക്കൊരു നീതിയൻ വസ്ത്രം എൻ്റെ കർത്താവ് എനിക്ക് ദാനമായി നൽകും അപ്പോൾ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്ന മക്കൾ അടുത്ത വിഷയമായിട്ട് അവർ കരുതുന്നത് എനിക്ക് എൻ്റെ കർത്താവ് എന്ത് നൽകും നീതിയൻ വസ്ത്രം നൽകും ഞാനിപ്പോൾ ആത്മീയമായി നഗ്നനാണ് അല്ലേ ഞാൻ ആത്മീയമായി നഗ്നനാണ് എനിക്ക് കർത്താവ് നീതിയൻ വസ്ത്രം നൽകും വീണ്ടും ഈ ഉപമയിലൂടെ നാം മനസ്സിലാക്കുന്നത് നാം എല്ലാം രോഗികളാണ് ഏത് രോഗം ബാധിച്ചവരാണ് പാപമായ രോഗം ബാധിച്ചവരാണ് കർത്താവിൻ്റെ രക്തത്താൽ നമുക്ക് സൗഖ്യം ആവശ്യമുണ്ട് കർത്താവിൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെന്തു ചെയ്യും കഴുകി വെടിപ്പാക്കും അങ്ങനെ എൻ്റെ രോഗങ്ങൾക്ക് എന്തുണ്ടാകും സൗഖ്യം ഉണ്ടാകും അപ്പോൾ ഇവിടെ കർത്താവിനോടുള്ള വാഞ്ചയും ആഗ്രഹവുമാണ് ആത്മീയമായി ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ കർത്താവ് എന്താണ് ഈ ഉപമയിൽ വിഷയമാക്കുന്നത് എന്ന് ചോദിച്ചാൽ വ്യാഴാഴ്ചത്തെ പാഠം തന്നെ യേശുവിന് വിഷയമാകുന്ന വിഷയമാണ് യേശു എന്താണ് ഈ ഉപമയിലൂടെ വിഷയമാക്കുന്നത് ദൈവമക്കള് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവ മക്കൾ എങ്ങനെയുള്ളവരായിരിക്കണം ഏത് സ്വഭാവ സവിശേഷത എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നതെന്നാണ് ഈ വ്യാഴാഴ്ചത്തെ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് യേശു വിഷയമാക്കുന്ന ഒരു പ്രധാന വിഷയം ഇത് മാത്രമേ ഉള്ളൂ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾ എങ്ങനെയുള്ളവരായിരിക്കണം ഒന്ന് പോലെ ഒരുക്കമുള്ളവരായിരിക്കണം പത്ത് കന്യകമാരിൽ നമുക്കറിയാം അഞ്ച് പേർ വിളക്കിനോടൊപ്പം എണ്ണയെടുത്തു അഞ്ച് പേർക്ക് വിളക്ക് മാത്രമേ ഉണ്ടായിരുന്നള്ളൂ എണ്ണയില്ല അപ്പോൾ ഒരുക്കമുള്ള പോലെ വിളക്കിനോടൊപ്പം എണ്ണ എടുക്കുന്ന ആത്മാർത്ഥതയുള്ള കന്യകമാരെ പോലെ ആയിരിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു വീണ്ടും രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾ നമുക്ക് നൽകുന്ന വരങ്ങൾ വിശ്വസ്തയോടുകൂടി ഉപയോഗിക്കുവാൻ കഴിയുന്നവരായി മാറണം ആ പരദേശി യാത്ര ചെയ്യാൻ പോയപ്പോൾ ഒരുവൻ അഞ്ച് താലന്ത് രണ്ട് താലന്ത് ഒരു താലന്ത് അഞ്ച് ലഭിച്ചവൻ അഞ്ചുകൂടെ നേടി രണ്ട് ലഭിച്ചവന് രണ്ടു നേടി അല്ലേ അപ്പോൾ വിശ്വസ്തത ഒരു വലിയ അഭിവാജ്യ ഘടകമാണ് ദൈവമക്കൾക്ക് വിശ്വസ്തത ആവശ്യമാണ് ദൈവം തന്നിരിക്കുന്ന നൽകിയ വരങ്ങൾ കൃപാവരങ്ങളെ വിശ്വസ്തയോടുകൂടി കുടുംബത്തിലും സഭയിലും ഉപയോഗിക്കണമെന്ന് ഈ പാഠത്തിൽ പറയുന്നു വീണ്ടും മനുഷ്യൻ്റെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് നിറവേറ്റുവാനുള്ള ഒരു ശുശ്രൂഷ കൂടെ ദൈവമക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്നു അല്ലേ ചെമ്മരിയാടുകളെ പോലെ അല്ലേ മനുഷ്യൻ്റെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് പെരുമാറുന്നവനായിരിക്കണം ഒരു ദൈവ പൈതൽ എന്നിവിടെ പറയുന്നു കർത്താവ് പറയുകയാണ് എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിപ്പുവാൻ തന്നു അല്ലേ ഞാൻ ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു അപ്പോൾ നീതിമാന്മാരായ ദൈവമക്കൾ ചോദിക്കുന്നു ഞാൻ എപ്പോഴാണ് അങ്ങേക്ക് നൽകിയത് അപ്പോൾ കർത്താവോട് മറുപടി പറയുന്നു എൻ്റെ ഈ ഏറ്റവും ചെറിയ വ്യക്തികൾക്ക് നിങ്ങൾ ചെയ്തെടുത്തോളം എനിക്ക് ചെയ്തതാകുന്നു അതുകൊണ്ട് കർത്താവ് വിഷയമാക്കുന്ന ഒരു പ്രധാന ചർച്ച എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മക്കൾ ആത്മാർത്ഥതയുള്ളവരും ആത്മനിറവുള്ളവരും തന്നിരിക്കുന്ന വരങ്ങളെ വിശ്വസതയോടുകൂടി ഉപയോഗിക്കുന്നവരും മനുഷ്യരുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നവരും ആയിരിക്കണം അപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷയാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത് യേശുവിൻ്റെ ശുശ്രൂഷ നിസ്വാർത്ഥമായ ശുശ്രൂഷയാണ് ഒന്നും ആഗ്രഹിച്ചിട്ടില്ല കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അല്ലേ കർത്താവ് ആരെയും ഒഴിവാക്കിയിട്ടില്ല ഒരു മുൻവിധികളോ ഒരു തടസ്സങ്ങളോ ഒരു വെല്ലുവിളികളോ കർത്താവ് ഏറ്റെടുത്തില്ല എല്ലാം നിസാരമായി എണ്ണിക്കൊണ്ട് കർത്താവ് തൻ്റെ ശുശ്രൂഷ ഈ ലോകത്തിൽ ചെയ്തു അല്ലേ അപ്പോൾ നിസ്വാർത്ഥമായി ദൈവവേല ചെയ്യുവാൻ നമ്മെ ദൈവം വിളിക്കുന്നു യേശുവിനെ പോലെ നിസ്വാർത്ഥമായി ഒരു പ്രതിഫലയും ചെയ്യും കൂടാതെ നിസ്വാർത്ഥമായി ദൈവവേല ചെയ്ത് അനേകർക്ക് നിത്യജീവനെ പ്രദാനം ചെയ്യുവാൻ ദൈവമക്കളെ ഇവിടെ കർത്താവ് വിളിക്കുന്നു അതുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം പറയുന്നു ഒൻപതാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം പറയുന്നു എന്നെ അനുഗമിപ്പാൻ ഒരുത്ത നിശ്ചിച്ചാൾ അവൻ തന്നെത്താൻ നിഷ് നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ യേശുവിൻ്റെ ശുശ്രൂഷ അതാണ് ക്രൂശിൻ്റെ ശുശ്രൂഷ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ബലിയുടെയും ശുശ്രൂഷയാണ് യേശുവിൻ്റെ ശുശ്രൂഷ വീണ്ടും കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ പതിനഞ്ചും പതിനാറും വാക്യത്തിൽ പറയുന്നു നല്ലയിടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു അല്ലേ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു അപ്പോൾ കർത്താവ് ജനത്തെ കണ്ടപ്പോൾ ഇടയിലില്ലാത്ത ആടുകളെപ്പോലെ കൊഴിഞ്ഞവരും ചിന്നിയവരുമായി കർത്താവ് കണ്ടിട്ട് അവരെക്കുറിച്ച് എന്ത് ചെയ്തു മനസ്സലിഞ്ഞു നേരെ മറിച്ച് നല്ല ഇടയൻ എന്ത് ചെയ്യുന്നു തൻ്റെ ആടുകൾക്ക് ആടുകൾക്ക് വേണ്ടി ജീവനെ പോലും ത്യജിക്കുന്നു അല്ലെങ്കിൽ കൊടുക്കുന്നു എന്നിവിടെ പറയുന്നു അതാണ് യേശുവിൻ്റെ ശുശ്രൂഷ യേശുവിൻ്റെ ഈ മഹനീയ ശുശ്രൂഷ നിസ്വാർത്ഥമായ ശുശ്രൂഷ ദൈവം മക്കളാകുന്ന നമുക്ക് പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ശ്യാം സ്കൂൾ പാഠത്തിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും പൊൻകരങ്ങളിൽ കാക്കട്ടെ പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേൻ നമുക്ക് പ്രാർത്ഥിക്കാം കരണുള്ള സ്വർഗീയയിലെ പിതാവേ തിരുനാമത്തിനായി സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ടതായ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങളുടെ വചനങ്ങളെക്കുറിച്ച് പഠിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെയും ഞങ്ങൾക്ക് അവസരം നൽകിയല്ലേ പിതാവെ തിരുനാമത്തിനായി സ്തോത്രം ഇന്നത്തെ പാഠത്തിൽ അങ്ങയുടെ ശുശ്രൂഷയെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുവാൻ കഴിഞ്ഞ പിതാവേ അങ്ങയുടെ ശുശ്രൂഷ നിസ്വാർത്ഥമായ ശുശ്രൂഷയാണെന്നും കർത്താവ് എല്ലാവരെയും ഒരുപോലെ ചേർത്ത് കൊണ്ടു എന്നും കർത്താവ് ആരെയും ഒഴിവാക്കിയില്ല എന്നും ഇന്നത്തെ പാൽക്കാലം ഞങ്ങളെ പഠിച്ച് പഠിപ്പിച്ചു പിതാവേ അടിയന്തര ആവശ്യങ്ങളെ കർത്താവ് ഒരിക്കലും അവഗണിച്ചില്ല എന്ന് കർത്താവിൻ്റെ അടുക്കളേക്ക് കടന്നു വന്ന എല്ലാ മക്കളെയും കർത്താവ് രൗഹുസൗഖ്യം നൽകി അവരെ സമാധാനിപ്പിച്ചുവെന്നും ഇന്നത്തെ പാഠത്തിൽ ഞങ്ങൾ പഠിച്ചു പിതാവേ അതിനായി അങ്ങടെ സന്നിധിയിലേക്ക് ഞങ്ങൾ പാപികളായി ഞങ്ങൾ കടന്നു വരുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളാണ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ പാഠത്തിൽ ഞങ്ങൾ പഠിച്ചതുപോലെ ഞങ്ങൾ ആത്മീയമായി നഗ്നരാണ് പിതാവേ കർത്താവെ ആത്മീയമായി ഞങ്ങൾ പാപം നിറഞ്ഞ അവസ്ഥയിലാണ് പിതാവേ ഞങ്ങൾക്ക് സൗഖ്യം നൽകി പാപത്തിന് മോചനം നൽകി ആത്മീയ സൗഖ്യം പ്രാപിച്ചവരായി തിരുസന്നിധി വിട്ട് മടങ്ങി പോകാൻ ഞങ്ങളെ സഹായിക്കണം ലോകമൊക്കെയും വളരെ ഭീതിയിൽ കഴിയുന്ന പിതാവേ മഹാമാരിയിൽ ജനമൊക്കെയും നിലവിളിക്കുമ്പോൾ ഞങ്ങളീ ഞങ്ങളുടെ ദേശത്തെ ഇത്രത്തോളം നീ മാനിച്ചതിനാൽ സ്തോത്രം എല്ലാ ദൈവമക്കളെയും നീ അനുഗ്രഹിച്ച് പരിപാലിക്കണം എന്ന കൃപകൾക്കായി സ്തോത്രം പിതാവേ ഞങ്ങളിനി മുഖാമുഖം കാണുമ്പോളോ ഞങ്ങളുടെ പരിശുദ്ധൻ്റെ കൃപയിൽ ഞങ്ങളെ എല്ലാവരെയും സൂക്ഷിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധനെ നല്ല പിതാവേ അമേൻ ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹപ്രദമായ ഒരു വിശുദ്ധ ശബദ് കൂടെ ദൈവം നമ്മെ കാണുവാൻ തക്കവണ്ണം അനുവദിച്ചിരിക്കുകയാണ് നിങ്ങളെല്ലാവരും സന്തോഷമുള്ളവരാകുന്നു എന്നറിയുന്നു എങ്കിലും നമുക്കറിയാം ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി അനവധി ജനങ്ങൾ ഈ ലോകത്തിൻ്റെ നടുവിൽ നിന്നും മാറ്റപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ദൈവം നമ്മെ ജീവനോടുകൂടെ കാണുവാൻ തക്കവണ്ണം അനുവദിച്ചിരിക്കുകയാണ് ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ആ ലലിയ സ്തോത്രം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്ന് ലോകത്തിൽ നാം നോക്കുകയാണെങ്കിൽ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെതായ ഇഷ്ടങ്ങളെ നമ്മൾ ലോകത്തോട് അറിയിക്കേണ്ടതായിട്ട് ഉണ്ട് നമുക്കറിയാം ഇന്ന് ആരാധനയുടെ പേരിലും അതുപോലെ തന്നെ പല തരത്തിലുള്ളതായ പ്രശ്നങ്ങൾ ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം വചനം പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ന് എല്ലാവരും ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണ് വിഗ്രഹ ആരാധന ബൈബിൾ പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ നാലാമത്തെ വേദഭാഗം പഠിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകളിൽ രണ്ടാം കൽപ്പനയായി ദൈവം കൽപ്പിച്ചിരിക്കുന്നതാണ് വിഗ്രഹ ആരാധനയെക്കുറിച്ച് വചനം പറയുന്നത് നാം വായിച്ചു നോക്കുമ്പോൾ അവിടെ അറിയുവാൻ തക്കവണ്ണം സാധിക്കും നമുക്ക് വായിച്ചു നോക്കാം അവിടെ പറയുന്നത് ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത് മീതേ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴേ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത് ഇതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ലോകത്തിൽ നോക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിലും അതുപോലെ മറ്റ് ജനങ്ങളുടെ ഇടയിലും ഇന്ന് വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി കാണുവാൻ തൊക്കെ സാധിക്കും നാം പരിശോധിക്കുകയാണെങ്കിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ ലോകത്തിൽ എവിടെ നോക്കിയാലും ഇന്ന് വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കല്ലും അതുപോലെ മണ്ണും അതുപോലെ വെള്ളിയും പൊന്നും ഇവയൊക്കെയും കൊണ്ട് ഉണ്ടാക്കിയതായ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മനുഷ്യനെയും അതുപോലെ തന്നെ ജീവികളെയും അതുപോലെ ഇഴജാതികളെയും അതുപോലെ മത്സ്യങ്ങളെയും ഇവയൊക്കെയും ഉണ്ടാക്കി മനുഷ്യൻ ആരാധിക്കുന്നതായി കാണുവാനായി സാധിക്കും എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത് മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴേ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത് ഒരിക്കൽ ഒരു കഥ കേൾക്കുവാനായി ഇടയായിത്തീർന്നു ആ കഥ എന്ന് പറയുന്നത് ഇപ്രകാരമാണ് രണ്ട് വ്യക്തികൾ ഒരു കഴുതയുമായിട്ട് ചന്തയിലേക്ക് യാത്ര പോവുകയായിരുന്നു രാവിലെ യാത്ര തിരിച്ചു അങ്ങനെ അവർ യാത്ര ചെയ്തു പോവുകയാണ് പോകുന്നതായ സാഹചര്യത്തില് കഴുതയുടെ പുറത്ത് ആദ്യം മകൻ കഴുതപ്പുറത്തിരുന്നു അങ്ങനെ കഴുതപ്പുറത്തിരുന്ന് സഞ്ചരിച്ച് മുൻപോട്ടേക്ക് കടന്നു പോവുകയാണ് അങ്ങനെ കുറച്ച് വ്യക്തികൾ കണ്ടു ആ വ്യക്തികൾ കണ്ടിട്ട് പറഞ്ഞു ഈ മകൻ എന്തൊരു മകനാണ് അപ്പൻ വയസ്സായ അപ്പനാണ് അപ്പനെ നടത്തിച്ചിട്ട് ഈ മകൻ കഴുതപ്പുറത്ത് ഇരുന്ന് പോകുന്നു എന്ന് പറഞ്ഞ് കളിയാക്കി അങ്ങനെ അത് കൊണ്ട് കുറച്ച് മുമ്പിലോട്ട് പോയപ്പോഴേ മകൻ ഇറങ്ങി അപ്പൻ അതിൻ്റെ പുറത്ത് കയറി അങ്ങനെ കുറച്ചുകൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മറ്റു കുറേ വ്യക്തികൾ പറഞ്ഞു അപ്പനാണ് ഈ മകനെ നടത്തിച്ചിട്ട് അപ്പൻ കഴുതപ്പുറത്തിരുന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും ഇറങ്ങി എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കഴുതയും ക്ഷീണ അവസ്ഥകളിലേക്ക് വീണു അങ്ങനെ വീണപ്പോൾ പിന്നെ കഴുതയും തളർന്നതുകൊണ്ട് ഈ മകനും അപ്പനും ചേർന്ന് ആ കഴുതയെ എടുത്തുകൊണ്ടു പോകുന്നതായി കാണുവാൻ സാധിക്കും അങ്ങനെ പോകുന്നതായ സാഹചര്യത്തിൽ ചില വ്യക്തികൾ അവിടെ നിന്ന് പറയുകയാണ് ഒരു കഴുതയെ രണ്ട് കഴുതകൾ എടുത്തുകൊണ്ട് പോകുന്നു ഇന്ന് ലോകത്തിൽ നോക്കുമ്പോൾ ഇതുപോലെയാണ് ലോകത്തിൽ വിഗ്രഹ ആരാധനയും കടന്നു വന്നിരിക്കുന്നത് കാരണം മനുഷ്യനെ മനുഷ്യന് ദൈവം ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്നതിനെ മനുഷ്യൻ അത് ദൈവം നൽകിയിരിക്കുന്ന ഓർത്തുകൊണ്ട് ദൈവത്തിനെ മൗത്തീകരിക്കുകയും ദൈവത്തിങ്കിലേക്ക് നോക്കുന്നതിന് പകരം ഇന്ന് കാണപ്പെടുന്നതായ വിഗ്രഹങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നതായി കാണുവാനായി സാധിക്കും വചനം പഠിക്കുമ്പോൾ നമുക്ക് വായിച്ച് നോക്കാം എസ് പ്രവാചകന്റെ പുസ്തകത്തിലും അതുപോലെ ലേവിയ പുസ്തകത്തിലൊക്കെയും ഒക്കെയും അവിടെ വളരെ വ്യക്തമായിട്ട് ഈ വിഗ്രഹ ആരാധനയെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് വചനം പറയുന്നതെന്ന് പറഞ്ഞാൽ ലേവിയ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വേദഭാഗം പഠിക്കുമ്പോൾ പറയുന്നത് വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത് ബിംബമോ സ്തംഭമോ നാട്ടരുത് രൂപം കൊത്തിയ യാതൊരു കല്ലും നമസ്കരിപ്പാൻ നിങ്ങളുടെ ദേശത്ത് നാട്ടുകയും അരുത് ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു ദൈവം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബിംബവും ഉണ്ടാക്കുവാൻ പാടില്ല പക്ഷേ എന്നാൽ നാം പഠിക്കുകയാണെങ്കിൽ വചനങ്ങളിൽ നാം നോക്കുമ്പോൾ ഇന്ന് വിഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മനുഷ്യൻ തൻ്റെ കൈകളാൽ പണിയപ്പെട്ടതാണ് എന്നുള്ളത് കാണുവാനായി സാധിക്കും ദൈവം ഒരു വിഗ്രഹവും ഉണ്ടാക്കരുതെന്നാണ് ദൈവം പറഞ്ഞത് പക്ഷേ എന്നാൽ മനുഷ്യൻ ദൈവത്തിനെ തോൽപ്പിക്കുവാൻ വേണ്ടി ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ കാണുന്നതായ മനുഷ്യൻ്റെയും അതുപോലെ തന്നെ ഇഴജാതിയുടെയും മൃഗങ്ങളുടെയും പേരിൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വെച്ച് ആരാധിക്കുന്നതായി കാണുവാനായി സാധിക്കും എന്നാൽ ദൈവത്തിൻ്റെ തിരുവത്ത് പറയുന്നുണ്ട് ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത് മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴേ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത് അവയെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ കഥ മുൻപോട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ കഥയില് ആ മനുഷ്യര് കഴുതയെ എടുത്തു കൊണ്ട് നടന്നതുപോലെ ഇന്ന് മനുഷ്യനും അതുപോലെ തന്നെ ഇന്നത്തെ ലോകത്തിലുള്ളതായ മനുഷ്യനും അപ്രകാരം തന്നെയാണ് ജീവൻ വിഗ്രഹങ്ങളെ എടുത്തുകൊണ്ട് നടക്കുന്നതായി കാണുവാനായി സാധിക്കും അതിനെക്കുറിച്ച് ഏതു പഠിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനഞ്ചാം അദ്ധ്യായത്തില് പഠിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട് ആ വാക്യങ്ങള് നമുക്ക് പരിശോധിച്ച് നോക്കാം സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനഞ്ചാം അധ്യായം അവിടെ പറയുന്നുണ്ട് ഞങ്ങൾക്കല്ല യഹോവേ ഞങ്ങൾക്കല്ല അങ്ങയുടെ നാമത്തിന് തന്നെ മൗത്വം വരുത്തേണമേ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നാം ദൈവത്തിനാണ് മഹത്വം കൊടുക്കേണ്ടത് എന്നാൽ ഇവിടെ വിസ്തൃതമായിട്ട് തന്നെ അവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന് നമ്മുടെ ദൈവമോ സ്വർഗത്തിൽ ഉണ്ട് തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും ആകുന്നു മനുഷ്യരുടെ കൈവേല തന്നെ അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല കാലുണ്ടെങ്കിലും നടക്കുന്നില്ല തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതും ഇല്ല അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെ ആകുന്നു അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് ലോകത്തില് കാണുന്നതായ വിഗ്രഹങ്ങൾക്കൊന്നിനും മനുഷ്യനെ വീണ്ടെടുക്കുവാൻതൊക്കെ വേണം സാധ്യമല്ല കാരണം നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ദൈവത്തെക്കുറിച്ച് നാം ചിന്തിക്കണം ഒരു വിഗ്രഹമല്ല ദൈവം കാരണം വചനം പറഞ്ഞിട്ടുണ്ട് ദൈവം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹവും ഉണ്ടാക്കുവാൻ പാടില്ല കാരണം ഇന്ന് എന്നാല് ഇന്നാൽ ലോകത്തിൽ നോക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിലും ഇന്ന് വിഗ്രഹങ്ങള് പല പേരുകളിലോ ഉള്ളതായ വിഗ്രഹങ്ങള് ശിഷ്യന്മാരുടെ പേരിലും അതുപോലെ യേശു ക്രിസ്തുവിന്റെ പേരിലും ഒക്കെയും വിഗ്രഹങ്ങള് ഉണ്ടാക്കി വെച്ച് ഇന്ന് അതിനു മുമ്പാകെ മെഴുകുതിരി കത്തിക്കുകയും അതിനു മുമ്പാകെ പൂജകൾ ചെയ്യുകയും അതിനെ വണങ്ങുകയും ചെയ്യുന്നതായ ഒരു സന്ദർഭത്തിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് എന്നാൽ ദൈവത്തിൻ്റെ തിരുവഴുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹവും ബിംബവും ഉണ്ടാക്കുവാനോ അതിനെ നമസ്കരിക്കുവാനോ പാടില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് കാരണം വിഗ്രഹങ്ങൾക്കൊന്നും നമ്മുടേതായ പ്രശ്നങ്ങളും നമ്മുടേതായ സങ്കടങ്ങളും നമ്മുടേതായ വേദനകൾ ഒന്നും അറിയില്ല കാരണം നാം തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക ഇന്ന് ലോകത്തിലുള്ളതായ ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ മറ്റു ജനങ്ങളും ഇന്ന് അവർ തന്നെ ഉണ്ടാക്കിയതായ ബിംബത്തെ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് കാണുവാനായി കഴിയും വേദപുസ്തകം പഠിക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മളും കാണുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ദാനിയൽ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ ബാബിലായിരുന്നതായ ഇസ്വയൻ മക്കളെ വീണ്ടെടുത്തുമുണ്ട് അവിടേക്ക് കൊണ്ടുവരുന്ന അടിമകളായി ബാബേലിലേക്ക് ഇസ്രായേൽ ജനത്തെ പിടിച്ചു കൊണ്ടുവരുന്നതായ സമയത്ത് അവിടെ നെവുക്കത്ത് നെയ്സർ രാജാവും ഇതുപോലെ തൻ്റെതായ രൂപത്തിൽ ഒരു സ്വർണം കൊണ്ടുള്ളതായ ഒരു ബിംബം ഉണ്ടാക്കി എന്നുള്ളത് കാണുവാനായി സാധിക്കും എന്നാൽ ആ ബിംബത്തെ ഉണ്ടാക്കിയിട്ട് അന്നുണ്ടായിരുന്നതായ സകല ജനത്തോടും പറഞ്ഞു ഈ ബിംബത്തെ നമസ്കരിക്കണം ആരും വേറെ ഒന്നിനെയും നമസ്കരിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവരോട് പറയുകയും ആ ജനത്തോട് പറയുകയും അവരോട് പറഞ്ഞു നമസ്കരിക്കാതിരുന്നു കഴിഞ്ഞാൽ എരിയുന്ന തീച്ചൂളയില് ഇട്ടുകളയും എന്നുള്ളത് പറഞ്ഞു അങ്ങനെ പറഞ്ഞതായ സാഹചര്യത്തില് മൂന്ന് ബാലന്മാര് ശദ്രക്ക് മേശക്ക് അഭേദനവോ എന്ന് പറയപ്പെടമോ ആയ മൂന്ന് ബാലന്മാര് ദൈവത്തോടെ വചനം അനുസരിച്ച് എബ്രായ ബാലന്മാരായ മൂന്ന് ബാലന്മാര് നബുക്കത്തിനെ സാർ രാജാവ് ഉണ്ടാക്കിയതായ ബിംബത്തെ നമസ്കരിച്ചില്ല എന്നുള്ളത് കാണുവാനായി സാധിക്കും എന്നാൽ അവരെ ആ നമസ്കരിക്കാത്തത് കൊണ്ട് ആ മൂന്ന് പേരെയും നബുക്കത്തിനെ തൻ്റെ ആ ദേശത്തിലെ ബലവാന്മാരായ തൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതായ പടയാളികളെ പറഞ്ഞയച്ചു അവരെ പിടിച്ചുകൊണ്ടുവന്ന് തീയിലേക്ക് ഇട്ട് കളയുന്നതായി കാണുവാനായി സാധിക്കും എന്നാൽ നമുക്ക് കാണുവാൻ കഴിയും ആ തീയിലേക്ക് വീണിട്ടും ആ കൊണ്ടിട്ടമായ വ്യക്തികൾ അവർ മരിച്ചുപോയപ്പോൾ അവരെ കാണാനില്ല പക്ഷേ എന്നാൽ വീണതായ മൂന്ന് പേര് ശദ്രക്കും മേശക്കനും അഭേദനോഹിക്കും ഒന്നും സംഭവിച്ചില്ല കാരണം ദൈവം വചനം പറഞ്ഞിട്ടുണ്ട് വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ പാടില്ല വിഗ്രഹങ്ങളുടെ മുമ്പാകെ നമസ്കരിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ നമസ്കരിക്കാത്തത് ദൈവം എരിയുന്ന തീത്തുഴയിൽ നിന്നും വിടുവിച്ചു എന്നുള്ളത് കാണുവാനായി സാധിക്കും നാമും ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് ലോകത്തിലെ പല പേരുകളില് മനുഷ്യൻ്റെതായ പേരുകളില് അനവധി വിഗ്രഹങ്ങള് കണ്ണാടിക്കുള്ളുകളിൽ വെച്ചുകൊണ്ട് പലരും അതിനു മുമ്പാകെ പൂജ ചെയ്യുകയും അതിൻ്റെ പേരിൽ ജനങ്ങളെ കൊന്നൊടുക്കുന്നതായി കാണുവാനായി കഴിയും ദൈവത്തിന്റെ മക്കളെയും അല്ലാത്മാ ജനങ്ങളെയും ഇന്ന് കൊല്ലും കൊലപാതകവും നടത്തിക്കൊണ്ട് ഇരിക്കുന്നതുമായി കാണുവാനായി കഴിയും മൃഗങ്ങളുടെ പേരിൽ കൊല്ലുന്നു ഇത് ലോകത്തിൽ സർവ്വസാധാരണമായി പണ്ട് കാലങ്ങൾ മുതല് സംഭവിച്ചു കൊണ്ടിരുന്നതാണ് എന്നുള്ളത് കാണുവാനായി സാധിക്കും എന്നാൽ പ്രിയമുള്ളതായ ദൈവജനമേ ദൈവം നമ്മോട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത് നാളെ ഒരു സമയത്ത് ഞാനും നിങ്ങളും ഇതുപോലെ ലോകത്തിന്റെ നടുവിൽ വിഗ്രഹങ്ങളെ നമ്മുടെ മുൻപാകെ നിർത്തിയിട്ട് നമ്മോട് പറയും ഇതിനെ നമസ്കരിക്കണം എന്ന് പറയും അപ്പോൾ നാം എന്ത് തീരുമാനമെടുക്കും ദൈവത്തിന്റെ വചനം പറയുന്നത് കേൾക്കുമോ അതോ ലോക നിയമം പറയുന്നത് കേൾക്കുമോ ഇനി നാം സംഭവിക്കുവാൻ പോകുന്നതായ സംഭവങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഈ രാജ്യത്തിൽ സംഭവിക്കുവാൻ പോകുന്ന വലിയ വലിയ സംഭവങ്ങളുണ്ട് വിഗ്രഹങ്ങളുടെ പേരിൽ മനുഷ്യനെ കൊല്ലുവാൻ തക്കവണ്ണം പോകുന്നതായ ഒരു കാലം കടന്നു വരികയാണ് അതുകൊണ്ട് പ്രിയമുള്ള ദൈവമേ നാം നമ്മുടേതായ വിശ്വാസം നാം ദൈവത്തിങ്കളെ അർപ്പിച്ചുകൊണ്ട് നാം ജീവിക്കേണ്ടതായിട്ടുണ്ട് കാരണം വിഗ്രഹ ആരാധന ദൈവം വെറുക്കുന്നു വചനം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ നാലാമത്തെ വേദഭാഗം പഠിക്കുമ്പോൾ ദൈവം എഴുതി നൽകപ്പെട്ടതായ വിശുദ്ധമായ പത്ത് കല്പനകളില് ദൈവം നൽകിയിരിക്കുന്നതായ ന്യായവിധിയുടെ മാനദണ്ഡമായ നിയമത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്നതായ രണ്ടാമത്തെ കൽപ്പനയാണ് വിഗ്രഹ ആരാധനയെക്കുറിച്ച് അതുകൊണ്ട് നാം വിഗ്രഹ ആരാധി വിഗ്രഹ ആരാധികളായി മാറുവാൻ തക്കവണ്ണം പാടില്ല കാരണം നാം ദൈവത്തിങ്കിലേക്ക് നോക്കേണ്ടവരാണ് എന്ന് ലോകത്തിൽ നാം ചിന്തിക്കുക വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ വചനം പറയുന്നത് ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത് അതുപോലെ യശ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വേദഭാഗം അതിൽ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കും ഞാൻ യഹോവ അതുതന്നെ എൻ്റെ നാമം ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ട് കൊടുക്കുകയില്ല ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെതായ നാമം ആണ് ഏറ്റവും വലിയ നാമം ആ നാമത്തെയാണ് ഉച്ചരിക്കേണ്ടത് നാം ഒരു വിഗ്രഹത്തിനും ദൈവമെന്ന് പറയുവാൻ തക്കവണ്ണം പാടില്ല കാരണം വിഗ്രഹങ്ങള് പണിഞ്ഞിരിക്കുന്നത് മനുഷ്യരാണ് നമുക്ക് വായിച്ചു നോക്കാം റോമർ റോമർക്കെഴുതിയിലെ ലേഖനത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെ പഠിക്കുമ്പോൾ പറയുന്നുണ്ട് റോമർക്കെഴുതി ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വേദഭാഗം നമുക്ക് വായിച്ചു നോക്കാം അവിടെ ദൈവം വചനത്തിലൂടെ പറയുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം അവിടെ പറയുന്നുണ്ട് അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാലി ഇഴജാതി എന്നിവയുടെ രൂപ സാദൃശ്യമായി മാറ്റി കളഞ്ഞു ഇരുപത്തിരണ്ടാം വാക്യം പറയുന്നു ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂടനായി പോയി അപ്പോൾ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ളതായ മനുഷ്യൻ പക്ഷി നാൽക്കാലി ഇഴജാതി എന്നിവയുടെ രൂപ സാദൃശ്യമാക്കി മനുഷ്യനാണ് മാറ്റി കളഞ്ഞത് നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ പോലും കർത്താവ് ഒരു വിഗ്രഹത്തെയും നമസ്കരിച്ചില്ല ഒരു വിഗ്രഹത്തെയും ആരാധിച്ചില്ല ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കിയില്ല എന്നുള്ളത് കാണുവാൻ ഇതൊക്കെ വേണം സാധിക്കും എന്നാൽ ഇന്ന് ലോകത്തിലുള്ളതായ ക്രിസ്ത്യാനികളായും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെയും ഒക്കെയും വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വെച്ച് ആരാധിക്കുന്നതായി കാണുവാൻ കഴിയും മനുഷ്യരെ വീണ്ടെടുക്കുവാൻ വിഗ്രഹങ്ങൾക്ക് കഴിയുമോ നമുക്ക് പഠിച്ചു നോക്കാം അതില് പഠിക്കുമ്പോൾ ആ നാം യശ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പഠിക്കുകയാണെങ്കില് രണ്ടാം അധ്യായം പഠിക്കുകയാണെങ്കില് അതില് നമുക്ക് കാണുവാനായി സാധിക്കും നമുക്ക് പരിശോധിച്ചു നോക്കാം യശ്യാ പ്രവാചകന്റെ പുസ്തകം അതില് നാം പഠിക്കുമ്പോൾ രണ്ടാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം തീർച്ചയായും അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഭൂമിയിൽ ജീവിക്കുന്നതായ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതായ കാര്യമാണ് അവിടെ പറയുന്നത് ഇപ്രകാരമാണ് പറയുന്നത് മനുഷ്യരുടെ നികളിച്ച കണ്ണ് താഴും രണ്ടാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതല് പഠിക്കുകയാണെങ്കിൽ കാണുവാൻ സാധിക്കും മനുഷ്യരുടെ നികളിച്ച കണ്ണു താഴും പുരുഷന്മാരുടെ ഉന്നതഭാവം കുനിയും യഹോവ മാത്രം ആ നാളിൽ ഉന്നതനായിരിക്കും സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർഭവും ഭാവമുള്ള എല്ലാറ്റിന്മേലും നികളമുള്ള എല്ലാറ്റിന്മേലും വരും അവ താണുപോകും ലെബനോനിലെ പൊക്കവും ഉയരവുമുള്ള സകല ദേവദാരുക്കളിന്മേലും ബാസാനിലെ എല്ലാ കരുവേന്മേലും ഉയർന്നിരിക്കുന്ന സകല പർവ്വതങ്ങളിൽ ഉയരമുള്ള എല്ലാ കുന്നുകളിന്മേലും ഉന്നതമായ സകല ഗോപുരത്തിന്മേലും ഉറപ്പുള്ള എല്ലാ മതവിന്മേലും എല്ലാ തർസീസ് കപ്പലിന്മേലും മനോഹരമായ സകല അപ്പോൾ മനുഷ്യന്റെ കുനിയും പുരുഷന്മാരുടെ താഴും മാത്രം ുംനുഷ്യം ഉന്നതനായിരിക്കും മിഥ്യാമൂർത്തികളോ അശേഷം ഇല്ലാതെയാകും യഹോപ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവർ അവന്റെ ഭയങ്കരത്വം നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗുഹകളിലും മണ്ണിലെ പൊത്തുകളിലും കടക്കും യോവ ഭൂമിയെ നടക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ഭയങ്കരത്വം നിമിത്തം അവന്റെ മഹുമയുടെ പ്രഭ നിമിത്തം പാറകളുടെ ഗഗുരങ്ങളിലും പൊട്ടിയ പാറകളുടെ വിള്ളലുകളിലും കടക്കേണ്ടത് തങ്ങൾ നമസ്കരിക്കുവാൻ വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ മനുഷ്യർ ആ നാളിൽ തുരപ്പനിലയ്ക്കും നരിച്ചേറിഞ്ഞും എറിഞ്ഞ് കളയും ദൈവത്തിന്റെ തിരുവഴുത്ത് പറയുകയാണ് ഈ ഭൂമിയിൽ അവസാനം വരുമ്പോൾ ഒരു മനുഷ്യനെയും വീണ്ടെടുക്കുവാൻ തൊക്കെ ഒരു വിഗ്രഹത്തിനും സാധ്യമല്ല വിഗ്രഹങ്ങളെ എല്ലാം മനുഷ്യർ വലിച്ചെറിയുന്നതായ ഒരു കാലം വരും അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് പലരും നമ്മെയും പ്രേരിപ്പിക്കാറുണ്ട് നാം വിഗ്രഹ ആരാധികളായി മാറുവാൻതൊക്കെ വേണം പലരും നമ്മോട് പറയാറുണ്ട് എന്നാൽ നാം ചിന്തിച്ചു കൊടുക്കുക ദൈവത്തിന്റെ തിരുവഴുത്തുകളെ നാം പരിശോധിക്കുമ്പോൾ ദൈവം പറയുന്നതെന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയോ ആരാധിക്കുകയോ ചെയ്യുവാൻതൊക്കെ വണ്ണം പാടില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അതുപോലെ യസ്യാ പ്രവാചകന്റെ പുസ്തകത്തില് പഠിക്കുമ്പോൾ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ദൈവത്തിന്റെ തിരുവഴുത്ത് പറയുന്നുണ്ട് നമുക്കതും പരിശോധിച്ച് നോക്കാം അവിടെ എന്താണ് ഈ വിഗ്രഹ ആരാധനയെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം തീർച്ചയായും നമ്മുടെ ജീവിതങ്ങളിൽ ചിന്തിക്കണം ഇന്ന് നാം വിഗ്രഹ ആരാധിയായിട്ട് ജീവിക്കുവാനല്ല ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് പക്ഷേ എന്നാൽ നാം വിഗ്രഹത്തെക്കുറിച്ച് കാര്യങ്ങളൊക്കെയും നാം അറിഞ്ഞിരിക്കേണ്ടവരാണ് നമ്മുടെ ജീവിതത്തിൽ കാരണം മറ്റനേകം പേര് വിഗ്രഹ ആരാധികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവരെയൊക്കെയും വിഗ്രഹങ്ങളിൽ നിന്നും വിട്ട് വരുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും നമ്മുടേതായ ജീവിതങ്ങളിലൂടെ അവരോട് പറയേണ്ടതായിട്ട് ഉണ്ട് അതുകൊണ്ട് എസ് യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വേദഭാഗം ഇപ്രകാരമാണ് പറയുന്നത് നിങ്ങൾ കൂടി വരുവിൻ ജാതികളിൽ വെച്ച് തെറ്റി ഒഴിഞ്ഞവരെ ഒന്നിച്ച് അടുത്തു വരുവിൻ വിഗ്രഹമായൊരു മരം എടുത്തുകൊണ്ട് നടക്കുകയും രക്ഷിക്കുവാൻ കഴിയാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് അറിവില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ഇന്ന് നമുക്കറിയാം കുറച്ച് ഒരു മരം വെട്ടിയെടുത്ത് കുറച്ച് ഭാഗം കത്തിക്കുവാൻ എടുക്കുന്നു കുറച്ച് ഭാഗം എടുത്ത് ഒരു വിഗ്രഹത്തെ വാർത്തുണ്ടാക്കുന്നു അത് ആശാരിയുടെ പണിയായിട്ട് അവിടെ പണി കഴിച്ച് ഒരു വിഗ്രഹത്തെ വാർത്തുണ്ടാക്കുകയാണ് നാം ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്നതായ വിഗ്രഹമാണ് നമ്മെ നമസ്കരിക്കേണ്ടത് പക്ഷേ എന്നാൽ ലോകത്തിൽ സംഭവിച്ചിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യൻ ഉണ്ടാക്കിയിട്ട് മനുഷ്യൻ തന്നെ എന്ത് ചെയ്യുകയാണ് കുരിയുന്നു ആ വിഗ്രഹങ്ങളുടെ മുമ്പാകെ കുരിയുന്നു കാരണം ഇന്ന് തന്നെ നമുക്കറിയാം അതിനുവേണ്ടി എന്തും ചെയ്യുവാൻ മനുഷ്യൻ മടിക്കാത്തതായ ഒരു കാലത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് എന്നാൽ ദൈവത്തിന്റെ തിരുവഴുത്ത് പറയുന്നുണ്ട് നാം വിഗ്രഹങ്ങളെ നമസ്കരിക്കുവാൻ എന്നൊക്കെ വേണം പാടില്ല കാരണം ഒന്ന് യോഗനാന്റെ ലേഖനത്തിൽ അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം പഠിക്കുമ്പോൾ പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ വിഗ്രഹ ആരാധനയെ അകന്ന് സൂക്ഷിച്ചു കൊഴുവിൻ വിഗ്രഹങ്ങളോട് അകന്ന് ജീവിക്കുവാൻ തക്കവേണം ദൈവം പറഞ്ഞിരിക്കുകയാണ് എന്നാൽ പലരും ഇന്ന് വിഗ്രഹങ്ങളിലേക്ക് ആശ്രയം വെച്ചിരിക്കുന്നതായി കാണുവാനായി സാധിക്കും ദൈവം ഈ സകലത്തെയും നിർമ്മിച്ചപ്പോൾ നമുക്കറിയാം ദൈവത്തിന്റെ തിരുവഴുത്ത് പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്നിനോടും ദൈവത്തെ ഉപമിക്കുവാൻ തൊക്കെ നമുക്ക് സാധ്യമല്ല ഈ ലോകത്തിൽ കാണുന്നതായ ഒന്നിനെയും ദൈവത്തോട് ഉപമിക്കുവാൻ സാധ്യമല്ല കാരണം അത്രത്തോളം വലിയവനാണ് ഈ ഭൂമിയെ നിർമ്മിച്ചതായ ദൈവം എത്രമാത്രം വലിയവനാണ് എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പലരും മറന്നു കൊണ്ടേ ഇരിക്കയാണ് എന്നാൽ പ്രിയമുള്ളതായ ദൈവജനമേ നാം ഒന്ന് ചിന്തിച്ചു കൊള്ളുക ദൈവത്തിൻ്റെതായ വചനത്തിൽ നമ്മോട് പറയുന്നത് വിഗ്രഹങ്ങളോട് അകന്ന് ജീവിക്കുവിൻ വിഗ്രഹങ്ങളെ വിട്ട് നാം ജീവിക്കേണ്ടത് അവരാണ് കാരണം ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ നാമത്തെ ഈ ലോകത്തോട് അറിയിപ്പാൻ തൊക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നതായ ജനമാണ് അതുകൊണ്ട് നാം ദൈവത്തെയാണ് എന്ത് ചെയ്യേണ്ടത് ഉയർത്തേണ്ടത് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കേണ്ടതായ കാലം കടന്നു വന്നിരിക്കുകയാണ് അതുകൊണ്ട് തിരുവഴുത്ത് പഠിക്കുമ്പോൾ പറയുന്നുണ്ട് വെളിപാട് പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം എട്ടാം വാക്യം പഠിക്കുമ്പോൾ പറയുന്നുണ്ട് നമുക്ക് വോയിസ് നോക്കാം വെളിപാട് പുസ്തകം ഇരുപത്തി ഒന്നാം അദ്ധ്യായം അതിൻ്റെ എട്ടാമത്തെ വേദഭാഗം അവിടെ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം അവിടെ പറയുന്നത് ഇപ്രകാരമാണ് എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ അറക്കപ്പെട്ടവർ കൊലപാതകന്മാർ ദുർനടപ്പുകാർ ശുദ്രക്കാർ ബിംബ ആരാധികൾ എന്നിവർക്കും ഭോഷ്കു പറയുന്ന ഏവർക്കുമായുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയില് അത്രേ അപ്പോൾ ബിംബ ആരാധികളും തീയിലേക്ക് വീഴും അതുകൊണ്ട് കർത്താവിൽ പ്രിയ ദൈവമക്കളെ നാം ദൈവത്തെങ്കിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ ആരെങ്കിലും വിഗ്രഹ ആരാധികളെ ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ വിഗ്രഹങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നാം ഉടച്ചു കളഞ്ഞിട്ട് നമ്മെ ജീവനിലേക്ക് കൊണ്ടുവരുവാന്തക്കവണ്ണം ഒരുക്കിയതായ ദൈവത്തെ പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് നാം ജീവിക്കണം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് ദൈവം പറഞ്ഞിരിക്കുകയാണ് ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത് അതിനെ നമസ്കരിക്കുവാനും പാടില്ല അതുകൊണ്ട് നമ്മുടേതായ ജീവിതങ്ങളെ ക്രമീകരിച്ചു കൊണ്ട് നാം ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി സത്യ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമുക്ക് നമ്മുടേതായ ജീവിതങ്ങളെ ക്രമീകരിക്കാം അതിനായി ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനങ്ങളിൽ നിന്നും വിരമിക്കുന്നു നമുക്ക് കണ്ണുങ്ങളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മഹാകാരുണ്യവാനും നിത്യനും നീതിമാനുമായി സ്വർഗത്തിൽ വാസം ചെയ്യുന്ന ഞങ്ങളുടെ ജീവൻ്റെ ഉടമസ്ഥനായ ദൈവമേ കർത്താവേ ഇന്ന് ലോകം മുഴുവനും മനുഷ്യർ വഴിതെറ്റി വിഗ്രഹ ആരാധനകളിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് കർത്താവെ എന്നാൽ അവിടെ നിന്ന് കർത്താവിങ്കിലേക്ക് നോക്കുവാൻ തക്കവണ്ണം ദൈവമേ ഉരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാഥ അനവധി പേര് വേദനകളിലും ഭാരങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ആയിരിക്കുന്നവരുണ്ട് കർത്താവെ അവരിലാരെങ്കിലും ദൈവമേ വിഗ്രഹ ആരാധികളായിട്ടുണ്ടെങ്കിൽ വിഗ്രഹങ്ങളെല്ലാം വിട്ടുതിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുവാൻ അവിടെ നിന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടെ നിന്ന് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണം എല്ലാം ഞങ്ങൾക്കായി ആ ജീവനെ നൽകി ഉയർത്തുന്ന നേട്ടിരിക്കുന്ന അരുമനാഥനായ യേശുവിൻ നാമത്തെ യാചിക്കുമ്പോൾ യാചന കേൾക്കണമേ നല്ലത് യോമേൻ ആമേൻ